ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിത സംഘചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം സുന്ദരമന്ദഹാസം വാതാലയേ ശവനിശം ഹൃദിഭാവയാമി ശ്രീ ഗുരോശ്ചരണാംഭോജ്യം യസ്യാന്തിശിവിരാജിതേ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ. സജ്ജനങ്ങളുടെ അപാരമായ കാരുണ്യം കൊണ്ട് ശ്രീമദ് ഭാഗവതാമൃതത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ ഉള്ള അവസരം വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ വ്യക്തികളുടെയും ഹൃദയം ശുദ്ധമായി തീരുകയാണെങ്കിൽ ഇതിനേക്കാളും വലിയൊരു സാമൂഹ്യ സേവനം എന്താണുള്ളത്? സമൂഹം നന്നാവണമെങ്കിൽ ഓരോ വ്യക്തികൾ നന്നാവണം. വ്യക്തികൾ നന്നാവണമെങ്കിൽ ഓരോ ദമ്പതിമാരും നന്നാവണം. ദമ്പതിമാർ നേരെയാവണമെങ്കിൽ വിദ്യാഭ്യാസം അഥവാ ബ്രഹ്മചര്യം നേരെയാവണം. എവിടുന്ന അപ്പൊ തുടങ്ങുക? ഇതിന് ചക്രായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് ബ്രഹ്മചാരികളായിരിക്കുന്നവര് പണ്ട് ചിലപ്പോൾ ഗൃഹസ്ഥാശ്രമമൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ചക്രായിട്ട് തിരിഞ്ഞു വന്നിരിക്കുക. വിവാഹം കഴിക്കാൻ എന്താ യോഗ്യത? സൃഷ്ടിലീലകളെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൃഷ്ടി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് ജീവിക്കുക, കുട്ടികളൊക്കെ ഉണ്ടാവണം. ദാമ്പത്യം നേരിയാവണമെങ്കിൽ എന്താ വേണ്ടത്? സർഗം എന്ന ലക്ഷണത്തെ വർണ്ണിക്കുന്ന തൃതീയ സ്കന്ധത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രഭാഷണത്തില് ബ്രഹ്മപുത്രനായ കർദമ പ്രജാപതി ബ്രഹ്മാവനെ സൃഷ്ടിയിൽ സഹായിക്കാൻ വേണ്ടി പുറപ്പെട്ടു എന്നാണ്. മഹർഷിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ പറയേണ്ട. ബ്രഹ്മാവ് സൃഷ്ടിച്ചപ്പോ കുറെ സാധനങ്ങൾ കൂടി മഹർഷിമാരെ സൃഷ്ടിച്ചു. തപസ് വിദ്യ തപസാ വിദ്യയായുക്തോ യോഗേന സുസമാധിന, അങ്ങനെയാണ് ഋഷിമാരെയും ഒക്കെ സൃഷ്ടിച്ചത്. തപസ്സും വിദ്യ യോഗ സമാധികളൊക്കെ എടുത്ത് മഹർഷിമാരെ സൃഷ്ടിച്ചു. അങ്ങനെയുള്ള കർദമ പ്രജാപതിയാണ് ഇനി സൃഷ്ടിയിൽ ഏർപ്പെടാൻ പോകുന്നത്. എന്നാലേ നേരിയേ ഉള്ളൂ. ഒന്നുകൂടി നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സൃഷ്ടിയിൽ ഏർപ്പെടാൻ പോവുകയാണ്. അദ്ദേഹം ആദ്യം എന്താ ചെയ്തത്? വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ആദ്യം എന്താ ചെയ്തത്? തപസ് ചെയ്യാനാ പോയി. നമ്മുടെ നാട്ടിൽ ഇപ്പം അങ്ങനെയാണോ സമ്പ്രദായം? വിവാഹം കഴിക്കാൻ ആലോചിച്ചു കഴിഞ്ഞാൽ നവീന ഒരു ജാതകം നോക്കിയേ, ബാക്കിയുള്ള വല്ല ടെസ്റ്റ് നടത്തിയേക്കല്ലേ വേണ്ടത്. ഓരോരുത്തർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ വേണ്ടത്? ഇപ്പോൾ തപസ് ചെയ്യാൻ പോയിട്ടുള്ള കാര്യമുണ്ടോ? ഒരാള് ഏതൊരു ആശ്രമത്തിലേക്ക് പോയി, സ്വാമിജിയോട് പറയുകയാണ് ഞാൻ വിവാഹം കഴിക്കാൻ. അതല്ലല്ലോ ഇപ്പോൾ സമ്പ്രദായം കണ്ടുവരുന്നത്. ശരിക്കും ആശ്രമത്തിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം പോയിട്ട് ഏതെങ്കിലും ആശ്രമങ്ങളിലോ എവിടെയെങ്കിലും പോയിട്ട് കുറേ കാലം ഭജിക്കുക, ക്ഷേത്രങ്ങളിലോ പോയിട്ട് ഭജിക്കുക വേണ്ടത് ഇത്രേ. ബ്രഹ്മചര്യം ഒരു തരത്തിലെ ഒരു ഭജന തന്നെയാണ്. ഗുരുനാഥനെ സേവിച്ചുകൊണ്ടുള്ള ഒരു ഭജന തന്നെയാണ് ബ്രഹ്മചര്യ ആശ്രമം. 12 കൊല്ലമെങ്കിലും ബ്രഹ്മചര്യം ചുരുങ്ങിയതുള്ളൊരാൾ മാത്രമേ ഗൃഹസ്ഥാശ്രമിയായിട്ട് മാറാൻ പാടുള്ളൂ എന്ന് പറയുന്നു.
എന്നാല ഗൃഹസ്ഥാശ്രമം വേണ്ട പോലെയാവുള്ളൂ എന്ന്. ഇന്നിപ്പോ ഒരു പണിയില്ലെങ്കിന്ന വിവാഹം കഴിക്കുക, അതാണ് ഗൃഹസ്ഥ ജീവിതങ്ങളൊക്കെ വരും ഗൃഹസ്ഥന്മാരായിട്ട് താറുമാറാവാൻ കാരണം. ശ്രീ ഗൃഹസ്ഥാശ്രമികളായിട്ട് മാറുക വേണ്ടത്. അദ്ദേഹം തപസ് തുടങ്ങി, ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്തു അത്രേ, വിവാഹം കഴിക്കാൻ മോഹിച്ചുകൊണ്ട്. പറഞ്ഞാൽ ഒന്നിട്ട് ഒരു 4 പൂജ്യം എന്ന് കണക്കാക്കണ്ട, അനന്തമായ കാലം എന്ന് നിർത്തണമെന്ന് തീരുമാനിക്കാതെ ഈ തപസ്സുകൊണ്ട് ഞാൻ നേരിയായിട്ട് മതി വിവാഹം കഴിക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് തപസ്സ്. ഭഗവാനെ കണ്ട് ഭഗവാന്റെ പ്രസാദവുമായിട്ടാണ് വിവാഹ ജീവിതം ആരംഭിക്കുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 10,000 വർഷങ്ങൾ തപസ് ചെയ്തു. ആ തപസ്സിന്റെ ഫലമായിട്ട് ഭഗവാൻ മുമ്പില് പ്രത്യക്ഷമായി. ഭക്തിയോടുകൂടിയിട്ട് വീണ് നമസ്കരിക്കുന്നു ഭഗവാന്റെ തൃപാദങ്ങളില്. വേദങ്ങളിലൊക്കെ പ്രതിപാദിക്കുന്ന താവത് പ്രസന്നോ ഭഗവാൻ പുഷ്കരാക്ഷ കൃതയുഗേ ദർശയാമാസത തം ക്ഷത്ത ശാബ്ദം ബ്രഹ്മതദ്വപു. വേദങ്ങളിലൂടെയൊക്കെ എങ്ങനെ പ്രതിപാദിക്കുന്നു, അങ്ങനെയുള്ള സച്ചിദാനന്ദ സ്വരൂപനായിട്ടാണ് ഭഗവാൻ അവതരിച്ചത്രേ. അങ്ങനെ സച്ചിദാനന്ദമായിട്ട് അവതരിച്ച് നിൽക്കുന്ന ഭഗവാനെ വീണ് നമസ്കരിക്കുന്നു. എന്റെ ജീവിതം സഫലമായി. ജുഷ്ടം വതാദ്യാഖില സത്വരാശേ സംസിദ്ധ്യമക്ഷ്ണോസ്തവ ദർശനന്ന യദ്ദർശനം ജന്മഭിരീഡ്യ സദ്ധി ആശാസത്തെ യോഗിനോ രൂഢയോഗ. സിദ്ധ്യം സാഫല്യം നേടിയിരിക്കുന്നു എന്റെ കണ്ണിന്. അക്ഷണോസ് സാഫല്യം, അക്ഷണോസ് സാംസിദ്ധ്യം നേടിയിരിക്കുന്നു എന്റെ കണ്ണുകൾക്ക്, സാഫല്യം നേടിയിരിക്കുന്നു ഭഗവാനെ കാണാൻ കഴിഞ്ഞതുകൊണ്ട്. അക്ഷണ്വതാം ഫലമിതം എന്ന് ഗോപിമാർ പാടുന്ന പോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞു, എന്റെ കണ്ണിന് സാഫല്യമായി ഭഗവാനെ കാണാൻ കഴിഞ്ഞതുകൊണ്ട്. അഖില സത്വരാശയെ ആരെ പോന്നിരിക്കുന്നത് മുമ്പില്, അഖില സത്വഗുണം, സമഷ്ടി സത്വഗുണമാണ് ഒരുമിച്ച് മഹാവിഷ്ണു എന്നോ എന്റെ പേര് പറഞ്ഞാലും വേണ്ടില്ല എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആ സമഷ്ടി സത്വഗുണം എന്റെ മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്നു. അങ്ങനെ അങ്ങനെയുള്ള അങ്ങയെ കാണാൻ കഴിഞ്ഞത് എന്റെ കണ്ണുകൾക്ക് സാഫല്യമായിരിക്കുന്നു. എത്രയോ ഈ ദർശനം എങ്ങനെയുള്ളതാണ്, ഭഗവത് ദർശനം എങ്ങനെയുള്ളതാണ്, ഈ ദർശനം ജന്മഭിരീഡ്യ സദ്ധി. എത്രയോ എത്രയോ സത്കർമ്മങ്ങൾ ചെയ്ത ജന്മങ്ങളെ കൊണ്ട്, സത്കർമ്മങ്ങളെ കൊണ്ടുണ്ടാവുന്ന ജന്മങ്ങളെ കൊണ്ട് മഹർഷിമാർ ആഗ്രഹിക്കുന്നതാണ് അത്രേ. ആശാസതേ യോഗിനോ രൂഢയോഗ, അതികഠിനമായ യോഗങ്ങളിലൂടെ മഹർഷിമാർ യോഗികൾ പോലും ഏതാണോ ആശാസതയെ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള ആ ദർശനമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇദ്ദേഹം നിസ്സാരക്കാരനൊന്നല്ല, 10,000 വർഷങ്ങൾ തപസ് ചെയ്തിട്ടാണ് മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്നത്. ഇതിനൊന്നും അതിശയോക്തിയൊന്നുമില്ല. ഇങ്ങനെയുള്ള ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷമായി എന്ന് വിചാരിക്കുക. നമ്മുടെ മുമ്പിലെ ഭഗവാൻ പ്രത്യക്ഷമായി. ഉടനെ ലിസ്റ്റ് എടുക്കട്ടെ കേട്ടോ, ആഗ്രഹങ്ങൾ പറയാണ്ട്. ചിലരൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഒരു ദിവസം തിരക്കിൽ നിൽക്കുകയായിരുന്നു, ഗുരുവായൂർ അമ്പലത്തിന്റെ വരിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരാ മുത്തശ്ശനായിട്ടൊരാള് ഇതൊക്കെയോ ജപിക്കുന്നുണ്ട്. ഇത്രയും ഭക്തിയായിട്ട് ജപിക്കുന്നുണ്ടല്ലോ, ഏത് കീർത്തനാണെന്നൊന്നും അറിയാതെ ചെവി അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോഴാണ് എൻ്റെ ഒന്നാമത്തെ മകൻ സുഖമുണ്ടാവണം, ഒന്നാമത്തെ മകന്റെ മക്കളുടെ കാര്യങ്ങൾ ലിസ്റ്റ് എടുക്കുകയാണ്, രണ്ടാമത്തെ മകന്റെ മക്കളുടെ കാര്യം ലിസ്റ്റ്, ഇങ്ങനെ ലിസ്റ്റ് എടുക്കും. ഇതൊക്കെ അറിയാത്ത ഒരാളായിരിക്കുന്നെങ്കിൽ എന്തിനാ ഈ ഒന്നും അറിയില്ല, എന്റെ മക്കളുടെ കാര്യം ഒന്നും അറിയാത്ത ഒരാളാ ഇപ്പൊ ശ്രീകോവിലിന്റെ ഉള്ളിരിക്കുന്നെങ്കിൽ എന്തിനാ ഭജിക്കുന്നത്, വെറുതെയാണ് ഭജന. അല്ല, ആദ്യം അങ്ങനെ തോന്നില്ല നമുക്ക്, അവിടെ ഭജിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ മനസ്സിലാവുക, അത് വേറെ കാര്യം. ഇദ്ദേഹം എത്രയോ കാലം 10,000 വർഷങ്ങൾ ഭജിച്ചിട്ടാണ് പറയുന്നത്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാനെ ഭജിക്കാൻ പാടില്ല. നിരയേ പി എസ് യു, നരകത്തിൽ പോലും സുലഭമായിട്ടുള്ള ഈ നരകതുല്യങ്ങളാകുന്ന ശ്വാക്കള്, കഴുതകള്, പോത്തുകള്, അങ്ങനെ കുറെ ജന്തുക്കളുണ്ടല്ലോ ലോകത്തില്, അവർക്ക് പോലും സുലഭമായിട്ടുള്ള ഇന്ദ്രിയ സുഖങ്ങള്, വിഷയങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ മുമ്പിൽ വന്ന് കൈനീട്ടാൻ പാടില്ല എന്ന് എനിക്കറിയാം. എങ്ങനെയുള്ളതാണ് ഭഗവാന്റെ ആ പാദാരവിന്ദങ്ങളെ, ത്വൽ പാദാരവിന്ദം ഭവസിന്ധു പോതം. ഭഗവാന്റെ പാദാരവിന്ദം ഒരു കപ്പലാണത്രേ. ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ധ്യാനിക്കുന്നവർക്ക് സംസാര സാഗരത്തിൽ നിന്ന് കരകയറാൻ ഒരു കപ്പലായിട്ട് മാറുന്നു. ഭവസിന്ധു പോതം,
ഭവമാകുന്ന സംസാരമാകുന്ന സിന്ധുവിലെ ഉള്ള കപ്പല് ഭഗവാന്റെ പാദാരവിന്ദം. അതുകൊണ്ടാണല്ലോ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജന. അതങ്ങനെ ധ്യാനിക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി പറയുന്നേ. അപ്പൊ അങ്ങനെയുള്ളതാണ് ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം സംസാര സാഗരത്തിൽ നിന്ന് കരകയറലാണ്, ആത്മസാക്ഷാത്കാരാണ്. അത് നേടാൻ നമുക്ക് കാരണമാക്കി തീർക്കുന്ന ഭഗവാന്റെ പാദാരവിന്ദത്തെ വിട്ട് നിസ്സാരമായ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ലാത്തതാണ്. നിരയേപിയസ്യു നരകത്തിന് പോലും സുലഭമായ ഇന്ദ്രിയ സുഖങ്ങള് ചോദിച്ചു വാങ്ങാൻ പാടില്ലാത്തതാണ് എനിക്കറിയാം. ഒരു മുൻകൂർ ജാമ്യം എടുത്തതാ. എന്തിനാ അദ്ദേഹം ഭരിച്ചത്? നല്ലൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്, വിവാഹ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയാണ് തഥാ സചാഹം പരിവോഢു കാമ. അങ്ങനെയാണെങ്കിലും ഞാനിപ്പോ എന്തിനാ ഇത്ര കാലം ഭരിച്ചത്? പരിവോഢു കാമ, വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാ. ശരിക്കും ആലോചിച്ചു നോക്കൂ, എന്തും തരാൻ കഴിവുള്ള ഒരാള് നമ്മുടെ മുമ്പിൽ വന്നു. എന്നിട്ട് പറയാണ് നിസ്സാരമായ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതിനേക്കാളും വലിയ വിഡ്ഢിത്തം വലുതുണ്ടോ? നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം കൊണ്ട് കൊടുതി മുട്ടി രണ്ടുപേര്, ഒരു കുടുംബം, രണ്ട് കുട്ടികളുണ്ട്. അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ ഒരു പണിയെടുക്കാൻ വയ്യ, രോഗങ്ങളെ കൊണ്ട് പടന്നിരിഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് അവരെയൊക്കെ കൊണ്ടുപോയി നീയിരിക്കുക, ഇങ്ങോട്ട് പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. നിങ്ങളുടെ കുടുംബം മുഴുവൻ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, എന്താ വേണ്ടത് ചോദിച്ചോളൂ. വേഗം അച്ഛനും അമ്മയും കുട്ടികളും കൂടിയിട്ട് ഒരു മൂലയ്ക്ക് വന്നിട്ട് ആലോചിക്കുകയാണ് എന്താ വേണ്ടതെന്ന്. തിരിച്ചിങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ത് വേണമെന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് ഏറ്റെടുക്കും, ഉറപ്പാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രണ്ട് നാലു പേരും കൂടി ആലോചിച്ചിട്ട് അവസാനം പറയാണ് ഇന്നേ വൈകുന്നേരം തിരിച്ചെത്തി കഴിഞ്ഞാൽ ഇന്നലത്തെ ചോറൊക്കെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്, അത് കഴിക്കാം. ഇവിടെ കൂട്ടാൻ വെക്കാം, ഒരു ചപ്പൊരു മത്തങ്ങ തരും, അത് വാങ്ങിപ്പോന്നു. എന്തും തരാൻ കഴിവുള്ള ആളുടെ അടുത്ത് പോയിട്ട് നിസ്സാര കാര്യം ചോദിച്ചു വാങ്ങുന്ന പോലെയാണ് ഭഗവാന്റെ അടുത്ത് പോയിട്ട് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഭജിക്കുന്നത്. കല്യാണം കഴിയണം, കുട്ടി ഉണ്ടാവണം, ലോട്ടറി അടിക്കണം, പരീക്ഷ പാസ്സാവണം, ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ അധികം ഭജിക്കുക. രോഗം മാറണം, ഇങ്ങനെയൊക്കെ ഭജിക്കാറുണ്ട്. എത്ര നിസ്സാരമാണെന്ന് ആദ്യം ഒന്ന് പറഞ്ഞു, എന്നിട്ട് പറയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാനും നല്ലൊരു വിവാഹ ജീവിതം നയിക്കണമെന്ന് മോഹിച്ചുകൊണ്ടാണ് ഈ തപസ് ചെയ്യാനായിട്ട് പുറപ്പെട്ടത്. എന്തുകൊണ്ടാ? അവിടുന്ന് എന്ത് ചോദിച്ചാലും തരുന്ന എനിക്ക് ഉറപ്പുണ്ട്. എന്തും തരാൻ കഴിവുള്ള കൽപ്പവൃക്ഷമായിട്ടുള്ള അങ്ങയുടെ, ആ കൽപ്പവൃക്ഷത്തിന്റെ മൂലമായിട്ടുള്ള അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ വീണ് നമസ്കരിക്കുകയാണ്. എനിക്ക് എന്തും തരുന്ന ഉറപ്പുണ്ട്. ദുരാശയ, ദുരാശയനാണ് ഞാനേ. അതുകൊണ്ടാണ് ദുരാശയ കാമദുഖാംഗ്രി വസ്യ എന്നെടുത്ത് പറയുന്നു. ദുരാശയനാണ് ഞാൻ, അതായത് എന്റെ അന്ധകരണം ഇനി ശുദ്ധായിട്ടില്ല. എന്താ എന്റെ അന്ധകരണം? ദുഷിച്ച അന്ധകരണത്തോട് കൂടിയവനാണ് ദുരാശയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 10,000 കൊല്ലം തപസ് ചെയ്തിട്ടും അന്ധകരണത്തിലെ മാലിന്യം പോയിട്ടില്ല എന്ന്, കാമാദി വികാരങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പോയിട്ടില്ല എന്ന്. അപ്പോ 10,000 കൊല്ലം തപസ് ചെയ്താലും മനസ്സിലുള്ള ഇതുപോലെയുള്ള ആഗ്രഹങ്ങളൊന്നും പോവില്ല. അതിനെന്ത് വേണം? അതിന് ഭക്തി വേണം, അല്ലാതെ പറ്റില്ല എന്ന് കുട്ടിയുടെ സൂചിപ്പിക്കുകയാണ്. പിന്നെ ഇതിനൊക്കെ ഒരു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ, ആഗ്രഹം അവിടെ വിളിച്ചു, അതിനെ ഒന്ന് ന്യായീകരിക്കാൻ നോക്കുക. പിന്നെ എങ്ങനെയാ അദ്ദേഹം ന്യായീകരിക്കുന്നത്? പ്രജാപതേ അങ്ങയുടെ പ്രജാപതിയായിട്ടുള്ള അങ്ങയുടെ ബ്രഹ്മാവ് അദ്ദേഹം എങ്ങനെയാ ജീവിക്കുന്നത്? വജസാ, ഭഗവാന്റെ വാക്കാകുന്ന കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുക ബ്രഹ്മാവിനെ. ബ്രഹ്മാവ് അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ എല്ലാവരും അങ്ങനെയാണ് ഇല്ലേ? കാളയൊക്കെ ഇങ്ങനെ മൂക്കയറിട്ട് കെട്ടിയ പോലെ കയറിട്ട് കെട്ടിയിരിക്കുക, ഭഗവാന്റെ വാക്കാകുന്ന കയറുകൊണ്ട് ലോകത്തിൽ എല്ലാവരും ബന്ധിതരാണ്. ഭഗവാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനല്ലേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനും ആ മൂക്കയറിന്റെ പിടിയനുസരിച്ച് ഇങ്ങനെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ കുറ്റം കൊണ്ടല്ല ഞാൻ എന്ത് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചത്, പിന്നെ ഭഗവാന്റെ കുറ്റം തന്നെയാണെന്ന് അങ്ങോട്ട് തന്നെ വെച്ചു കൊടുത്തു. ഭഗവാന്റെ വാക്കാകുന്ന കയറ്
പിടിച്ചിങ്ങനെ കെട്ടി വലിക്കുകയാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു പോയി എന്ന് മാത്രം. അങ്ങനെയുള്ള ഭഗവാന് ഞാനിതാ വീണ്ടും നമസ്കരി, ഭഗവാനെ വീണ്ടും നമസ്കരിക്കട്ടെ. ലോകത്തിലെല്ലാവരും അങ്ങനെയാണ്, ഭഗവാന്റെ വാക്കാകുന്ന കയറുമ്പോഴാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ആ സങ്കല്പം വാക്ക് എന്ന് പറയുന്നത് നേരാവണ്ണം ശാന്തി സമാധാനം കിട്ടണമെങ്കിൽ ഭഗവാന്റെ വാക്കാകുന്ന കയറില് നിൽക്കുന്നതാവണം. ഭഗവാന്റെ വാക്ക് എന്ന് പറഞ്ഞാൽ ശബ്ദം, ബ്രഹ്മം അല്ലെങ്കിൽ വേദം തന്നെ. വേദം രണ്ട് വിഭാഗമുണ്ട് ഈ ലോകത്തില്. വേദത്തിന് രണ്ട് വിഭാഗമുണ്ട്, കർമ്മകാണ്ഡം ജ്ഞാനകാണ്ഡം. വിദ്യാഭ്യാസത്തിലൂടെ ആ വൈരാഗ്യം ഉണ്ടായെങ്കിൽ, ഒക്കെ നശിക്കുന്നതാണ്, ഒരു ബോധം ഉണ്ടായെങ്കിൽ ഉടനെ സന്യസിക്കാന്നാണ്. ഇദഹരേവ വിരജേ ഇദഹരേവ പ്രവ്രജേൽ, ഇതൊക്കെ വിട്ടുപോകാം. ആസക്തി പോയിട്ടില്ലെങ്കിലോ, വിരക്തി വന്നിട്ടില്ലെങ്കിലോ, എന്നാൽ ഉടനെ അടുത്ത വേദവാക്യം. രണ്ടും ഒരേ ഇതിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒന്ന് കർമ്മകാണ്ഡം ഒന്ന് ജ്ഞാനകാണ്ഡെന്നു മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത കർമ്മകാണ്ഡത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ജനിക്കാൻ പോകുന്ന ജായമാനോ വൈ ബ്രാഹ്മണൈ ത്രിഭി ഋണവാൻ ജായേത, ജനിക്കാൻ പോകുന്ന ഒരാള് മൂന്ന് കടവുമായിട്ടാണ് അത്ര ഇവിടെ വരുന്നത്, ആ കടങ്ങളൊക്കെ തീർക്കണമെന്ന്. ആ കടപ്പാട് തീർക്കാൻ വേണ്ടിയിട്ടായിട്ട് പിന്നെ കർമ്മങ്ങൾ ചെയ്യാം. മൂന്ന് തരത്തിലെ കടപ്പാടുകൾ നമുക്കുണ്ടെന്ന്, ജന്മം കിട്ടിയപ്പോ തന്നെ കടപ്പാടായി അച്ഛനോടും അമ്മയോടും, അമ്മയുടെ പൈതൃകത്തിനോടും അച്ഛന്റെ പൈതൃകത്തിനോടൊക്കെ കടപ്പാടായി. ശ്രാദ്ധങ്ങളിലൂടെയൊക്കെ ആ കടപ്പാടിനെ ഓർമ്മിക്കാറുണ്ട്, തീരുന്നല്ല. ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാണ് ശ്രാദ്ധം. ശ്രാദ്ധങ്ങളിലൂടെയൊക്കെ തർപ്പണങ്ങളിലൂടെയൊക്കെ ആ കടപ്പാട് ഓർമ്മിക്കുന്നു. ബ്രാഹ്മണരൊക്കെ പണ്ട് ഇന്നും പണ്ടല്ല ഇന്നും കുളിക്കുന്ന സമയത്ത് തർപ്പണം ചെയ്യാറുണ്ട്. ദേവാം സ്തർപ്പയാമി, ദേവഗണാം സ്തർപ്പയാമി, ഋഷീം സ്തർപ്പയാമി, ഋഷീണാം സ്തർപ്പയാമി, പിതൃം സ്തർപ്പയാമി, പിതൃഗണാം സ്തർപ്പയാമി. കുളിക്കുന്ന കുളത്തിൽ വന്നിട്ട് അവരൊക്കെ ഇങ്ങനെ വായ പൊളിച്ച് നിൽക്കുക പോയിരിക്കും. അതിനപ്പുറത്ത് ഓർമ്മ ഉണ്ടാവട്ടെ, മൂന്ന് കടപ്പാട് നമുക്കുണ്ടെന്ന് ഓർമ്മ ഉണ്ടാവട്ടെ, അതിനു വേണ്ടിയിട്ടാണ് ഈ തർപ്പണങ്ങളൊക്കെ. ജനിച്ച് ജീവിച്ചിരിക്കുന്ന അച്ഛനോടും അമ്മയോടും കടപ്പാട് എന്തായാലും വേണം. അത് കഴിഞ്ഞിട്ടാവാം ദേഹം വെടിഞ്ഞവരോട്, സ്വന്തം അച്ഛനെ അമ്മയും തിരിഞ്ഞു നോക്കില്ല, എന്ത് പറയാ ശ്രാദ്ധ വിട്ടു അത്രേ കാര്യമുണ്ടോ? ആദ്യം സ്വന്തം അച്ഛനെ അമ്മയും സംരക്ഷിക്കാൻ കഴിയട്ടെ, അവരെ ശുശ്രൂഷിക്കാൻ കഴിയട്ടെ, അതൊരു കടപ്പാടാണ്. പിന്നെ ആ പൈതൃകത്തിനോട് കൂടെ കടപ്പാടുണ്ട്. എങ്ങനെ കടപ്പാട് തീർക്കുക? പുത്രന്മാരിലൂടെ. അപ്പോ വിവാഹം കഴിച്ചാലല്ലേ കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ്, അങ്ങയുടെ വാക്കനുസരിച്ചാണ് ഞാൻ ഈ പണിക്ക് പുറപ്പെടുന്നതെന്ന്. സത്സന്താനം ഉണ്ടാവുമ്പോഴാണ് ആ കടപ്പാട് തീരുക. പുത്രന്മാരാവണം, പുത്രന്മാർ അഥവാ പുത്രിമാരാവണം കടപ്പാട് തീരണമെങ്കിൽ. ഭൂമി നില നരകത്ത് നമ്മളെ രക്ഷിക്കുന്ന ആളെയാണ് പുത്രൻ അഥവാ പുത്രി എന്ന് പറയാം. ആ രീതിയിൽ പ്രവർത്തിക്കണമെന്ന്. പിന്നെ അടുത്ത കടപ്പാട് ദേവന്മാരുടെ യജ്ഞങ്ങളിലൂടെ കടപ്പാട് തീർക്കാം. യജ്ഞങ്ങൾ നടത്തണമെങ്കിലും ഗൃഹസ്ഥന്മാർക്കാണല്ലോ യജ്ഞങ്ങളും യാഗങ്ങളും നടത്താനുള്ള യോഗ്യതയുള്ളത്, അവരല്ലേ നടത്തേണ്ടത്. യജ്ഞങ്ങളിലൂടെ യാഗങ്ങളിലൂടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കുകയാണ്, പ്രകൃതി ദേവന്മാരെ പ്രകൃതി ശക്തികളെ സന്തോഷിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയുടെ താളം തെറ്റിക്കാതിരിക്കുക. എത്രയെത്ര മരങ്ങളാണ് നമ്മൾ വെട്ടി അറുത്തുകൊണ്ടിരിക്കുന്നത്! ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കുന്ന സമയത്താണ് ആ കടപ്പാട് തീരുക. പണ്ടൊക്കെ യാഗം നടത്തിയ സമയത്ത് നടത്തിക്കഴിഞ്ഞാൽ ദിവ്യമായിട്ടുള്ള ഉത്തമമായ യാഗമാണെങ്കിൽ യാഗത്തിന്റെ മധ്യത്തില് ഒരാൽവൃക്ഷം വളർന്നു വരും. ഇതൊക്കെ പണ്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ, ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണോ? അല്ല. ഇവിടുന്ന് ഷൊർണൂർക്ക് പോവാ. ഷൊർണൂർക്ക് എത്രയും കാലം മുമ്പ് വലത്തോട്ട് വഴിയുണ്ട്, പാഞ്ഞാൾ റോഡ് പറഞ്ഞിട്ട്, അവിടെ പോയാൽ മതി. പണ്ട് യാഗം നടത്തിയതിന്റെ, ഉത്തമമായ യാഗം നടത്തിയതിന്റെ തെളിവ് ഇന്നും കാണാം. 1914 57 ഒക്കെ യാഗം നടത്തിയ ആ യാഗ ചിതിയുടെ മധ്യത്തില് നൂല് പിടിച്ച് സെന്റർ കണ്ടെത്തി ചെടി നട്ടിയ നട്ട പോലെ ഒരു വലിയ ആൽവൃക്ഷം ഇന്നും നിൽക്കുന്നത് കാണാം. രണ്ട് ആൽവൃക്ഷങ്ങൾ ഇന്നും അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ എങ്ങനെയാ പതിവ്? ചെടി വെച്ചിട്ട് തറ കെട്ടുകയാണോ പതിവ്? തറ കെട്ടിയിട്ട് ചെടി വയ്ക്കുകയാണോ പതിവ്?
ഇതിപ്പോ തറ കെട്ടിയിട്ടാണ് ചെറിയ വെച്ചതെന്ന്, അതിന്റെ കൃത്യ മധ്യത്തിൽ അങ്ങനെ പടർന്ന് പതിലിച്ച് നിൽക്കുന്നു. രണ്ട് ആൽവൃക്ഷങ്ങള്, വൃക്ഷങ്ങളിൽ വെച്ച് ഞാൻ ആൽവൃക്ഷമാണെന്ന് ഭഗവാൻ പറയുന്നു. അതിങ്ങനെ യാഗത്തിന്റെ ഫലമായിട്ടാണ് ഉയർന്നു വരുന്ന സമയത്ത് ആ സംസ്കാരത്തിൽ നമ്മൾ എത്ര നമസ്കരിച്ചാലും മതിയാവുക. അന്നൊക്കെ യാഗം നടത്തിയ ആചാര്യനോട് ചോദിക്കാറുണ്ട്, വിദേശികളൊക്കെ വന്ന് ചോദിച്ചു എത്ര ഡോളർ വേണം തരാം, എന്താ വേണ്ടത് ചോദിച്ചു, ഒന്നും വേണ്ട പറഞ്ഞു. കാരണം അവര് ഒന്നിനു വേണ്ടിയിട്ടല്ല യാഗം നടത്തിയത്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് യാഗം നടത്തിയത്. നിർബന്ധിച്ചു, എന്തെങ്കിലും ചോദിക്കൂ, എന്നാൽ ഒരു വടി തന്നാ മതി. എന്തിനാ ചോദിച്ചു, കുത്തി നടക്കാനാ? വേറെ ആരുടെയും കുറച്ച് കഴിയാൻ എനിക്ക് പ്രായങ്ങൾ കൂടുന്നുണ്ട്, വേറെ ആരുടെയും കൈ പിടിച്ച് അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, എനിക്കൊരു വടി തന്നാ മതി എന്നാണ് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എന്നോ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമല്ല, അടുത്ത കാലത്ത്, അടുത്ത കാലത്താണ് ഈ ഈ പറഞ്ഞ ആചാര്യൻ ദേഹം വെടിഞ്ഞത്. അധികം വർഷമായിട്ടില്ല, കുടി വന്ന 10 or 11 വർഷമായിട്ടുള്ളൂ. അടുത്ത കടപ്പാട് മഹർഷിമാരോട്, സദ്ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചതായ മഹർഷിമാരോട് അധ്യയനത്തിലൂടെയും അധ്യാപനത്തിലൂടെയും ആ കടപ്പാട് തീർക്കാം. സദ്ഗ്രന്ഥങ്ങൾ കുറച്ചെങ്കിലും പഠിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് ആ കടപ്പാട് തീർക്കായിരുന്നു. ഇത് തീർക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ ഗൃഹത്തില് ഇപ്പൊ എങ്ങനെയാ പതിയത്, അമ്മമാര് ഭഗവത് കഥകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ അത്രോ സപ്താഹമൊന്നും ആദ്യം ആവശ്യം വന്നില്ല, ഇന്നിപ്പോ ആവശ്യമുണ്ട്. കാരണം വീട്ടിലൊന്നുമില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. പരമ്പര പരമ്പരയായിട്ട് കുട്ടികൾക്ക് ഭഗവത് കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അതിലൂടെ കൃത്യമായ ധാർമ്മികമായ മൂല്യം കുട്ടികളിൽ ഉണ്ടാക്കാറുണ്ട് കുട്ടിക്കാലത്ത് തന്നെ. ഗൃഹസ്ഥാശ്രമികളുടെ ധർമ്മമാണ് അപ്പതേ കഥ പറഞ്ഞു കൊടുക്കേണ്ടത്, ഭഗവത് കഥകൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതില്ലാത്തതുകൊണ്ട് സത്രങ്ങളും സപ്താഹങ്ങളും ധാരാളമായിട്ട് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ഇങ്ങനത്തെ സത്രങ്ങളൊന്നും ഇല്ലാതെയാവട്ടെ എന്ന് പറഞ്ഞാൽ, ഓരോ ഗൃഹങ്ങളിലും ആവട്ടെ ഇതുപോലുള്ള യജ്ഞങ്ങൾ നടക്കേണ്ടത്. ഓരോ ഗൃഹസ്ഥാശ്രമികളും ഈ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ സത്രമൊന്നും വേണ്ട, എല്ലാ ഗൃഹങ്ങളിലും സത്രം തന്നെ. അല്ലെങ്കിൽ ഓരോ ഗൃഹങ്ങളിലുമാണ് സത്രം നടക്കേണ്ടത്. ജീവിതമാകും സത്രം, ജീവിതം ഒരു യജ്ഞമാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഇതൊക്കെ ബോധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നമസ്കരിക്കുന്നത്. പ്രജാപതയസ്തേ വജസാധീശ തന്ത്യ ലോകക്കിലായം കാമഹതോനുബദ്ധ. ലോകം മുഴുവൻ അങ്ങനെ അവിടുത്തെ ആ വാക്കാകുന്ന ചരടുകൊണ്ട് ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതിനനുസരിച്ച് പോയാലാണ് ശ്രേയസ് ഉണ്ടാവുള്ളൂ. ഭഗവാന് നമസ്കാരം. ഇനി ലോകത്തിൽ ഒരുപാട് വിഷയങ്ങളുമൊക്കെ ഉണ്ട്, അതിൽപ്പെട്ട് പടം തിരിയുന്നവരുണ്ട്. ഇനി ആരെങ്കിലും അതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് അതിലേക്കൊന്ന് മനസ്സ് പോകാതെ ലോകാംശ ലോകാനുഗതാൻ പശുംശ്ച, ലോകത്തിലെ വിഷയങ്ങള്, മൃഗങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ മൃഗതുല്യമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഒക്കെ ഉണ്ട്, അതൊക്കെ ഹിത്വ, അതൊക്കെ മാറ്റിവെച്ച് ആരാണോ ഭഗവാന്റെ പാദ പത്മങ്ങളെ ശരണം ഭാവിക്കുന്നത് അവർക്കാണെങ്കിൽ പിന്നെ വിശപ്പുണ്ടാവില്ല, ദാഹം ഉണ്ടാവില്ല എന്ന്. എന്തുകൊണ്ട്? ഭഗവത് കഥകളിലേക്ക് മുഴുവൻ സമയത്ത്, ഭഗവത് സ്വരൂപത്തേക്ക് മുഴുവൻ സമയത്ത് പിന്നെ ബാക്കിയുള്ള ദേഹചിന്തി ഉണ്ടാവുന്നില്ല, അതോടുകൂടിയിട്ട് തന്നെ വിശപ്പും ദാഹം ഉണ്ടാവുന്നില്ല, അതിനെ അതിക്രമിക്കാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, 11-ാമത്തെ സത്രം എന്ന് പറയുമ്പോഴേക്കും അയ്യോ 11 വയസ്സ് കഴിഞ്ഞല്ലേ, കൂടിയില്ലേ? ആദ്യം മുതൽ സത്രത്തിൽ വന്ന ഒരാളാണെങ്കിൽ ആലോചിക്കുകയാണ്, എന്താ ആദ്യം വന്നേക്കാളും 11 വയസ്സ് എനിക്ക് കൂടി, 360 വീതമുള്ള അങ്ങനെയല്ലേ, 360 ദിവസങ്ങൾ കൊല്ലത്തില്, 12 മാസം ആണെങ്കിൽ 13 കൂട്ടുക, 13 എന്നൊരു കണക്കുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ ഒരു ചക്രം, അല്ലെങ്കിൽ ഭഗവാന്റെ കാലചക്രം, അതിനെ അതിജീവിക്കാൻ എളുപ്പമല്ല, പക്ഷേ ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് അതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് ഇവിടെ എടുത്തു പറയുന്നു. അവർക്ക് വിശപ്പും ദാഹം ഉണ്ടാവുന്നില്ല. പരീക്ഷിച്ച് തന്നെ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണാവതാര കഥയിലേക്ക് എത്തുമ്പോഴേക്കും പറയുന്നുണ്ട്, നൈഷാതി ദുസ്സഹാക്ഷുന്മാം ത്യക്തോത് അവിവാഹത്തെ വിബന്ധം ത്വന്മുഖാം ഭോജച്യുതം ഹരികഥാമൃതം.
ആ രീതിയിലാണ് ഭഗവാനെ ഇവിടെ നമസ്കരിക്കുന്നത്. പിന്നെ ഭഗവാൻ തന്നെയാണ് സത്യമായത്, ഏകനും അദ്വിതീയനുമായിട്ടുള്ള ഭഗവാൻ മാത്രമാണ് സത്യമായത്. ഈ പ്രപഞ്ചമായിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ തന്നെ. ഇതുപോലെ യഥോർണനാഭിർഭഗവൻ സ്വശക്തിഭി, പൂർണനാഭി പറഞ്ഞ എട്ടുകാലി, എട്ടുകാലി തന്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള പശു കൊണ്ട് വല കെട്ടി അതിൽ ഓരോ ജീവികളെ പെടുത്തി, എന്നിട്ടോ അവസാനം അതൊക്കെ തന്നിലേക്ക് തന്നെ. ഇതുപോലെയാണ് അത്രേ ഭഗവാൻ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ ദിവ്യമായ വൈഭവം ഞാൻ അറിയുന്നു. എന്നാലും അതിൽ വെട്ടി ആ മായയിൽ വെട്ടിയിരിക്കുന്ന എന്നെ എനിക്കതിന് കരകയറാനായിട്ട് കുറച്ച് വഴികൾ മുൻപിലുണ്ട്. ഗൃഹസ്ഥാശ്രമധർമ്മത്തെ അനുഷ്ഠിക്കേണ്ടതുണ്ട്. അതിനായിട്ട് എനിക്ക് നല്ലൊരു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് സാധിപ്പിച്ചു തരണേ എന്നുള്ള ഭാവത്തിൽ വീണ് നമസ്കരിക്കുന്നു. അപ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം വേണ്ടത് ഭഗവത് ഭജനം തന്നെയാണ്. 12 കൊല്ലെങ്കിലും ഭഗവാനെ ഭജിച്ച് മനസ്സ് നിയന്ത്രിക്കാൻ കഴിഞ്ഞാലാണ് ഗൃഹസ്ഥാശ്രമ ജീവിതം വേണ്ട പോലെയുള്ളൂ. ഒരു തരത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമികൾക്കാണ് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഈ സമൂഹത്തിനോട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് കടപ്പാടുള്ളത്? വാനപ്രസന്മാരെല്ലാം വിട്ടുപോകുന്നവരാണ് ശരിക്ക്. സന്യാസിമാരും സമ്യക്കാഗമനം എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പിന്നെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആശ്രമങ്ങൾ സ്ഥാപിക്കേണ്ടി വന്നു എന്ന് മാത്രം, ഈ സംസ്കാരത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്. ഭാഗവതം തന്നെ പറയും സന്യാസിമാരെ കഴിഞ്ഞാൽ പിന്നെ ഗ്രന്ഥം എഴുതാൻ പാടില്ല, വായിക്കാൻ പാടില്ല, കെട്ടിടം പണിയാൻ പാടില്ല, അവിടെ താമസിക്കാൻ പാടില്ല, ശിഷ്യന്മാരെ കൊണ്ടു നടക്കാൻ പാടില്ല. ഇന്നും അങ്ങനെയൊക്കെ വേണ്ടി വന്നുല്ലോ. അതൊരു പ്പ്രത്യേക ഘട്ടത്തിൽ അത് ഒത്തി ഏറ്റെടുക്കേണ്ടി വന്നു എന്ന് മാത്രം, ശാശ്വതമായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അടുത്തൊരു ഘട്ടം വരുമ്പോൾ ഇത് മാറ്റം വരും. ഇവിടുത്തെ ഒരു ആപൽ ധർമ്മമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ സന്യാസിമാർക്കും ഈ സമൂഹത്തിനോട് വലിയൊരു ബാധ്യതയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ സമൂഹമായിട്ട് ബന്ധപ്പെടേണ്ടത് ആരാ? ഗൃഹസ്ഥാശ്രമികളാണ്. ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നവരാണ് ഗൃഹസ്ഥാശ്രമികൾ. ഭഗവാനെ ഭജിച്ച് നല്ല സംസ്കാരം ഉണ്ടാവണം. ഇനി അടുത്ത എല്ലാ ആശ്രമങ്ങൾക്കും അടിത്തറയായിട്ടുള്ളതാണ് ഗൃഹസ്ഥാശ്രമം. ഇനി എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക്. അതുകൊണ്ട് തന്നെ അത് നേരാവണ്ണാവണം. അതിനായിട്ട് ഭഗവാനെ വേണ്ടി നമസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭക്തിയൊക്കെ കണ്ട് ഭഗവാന്റെ കണ്ണുനിന്ന് പോലും കണ്ണുനീര് ഒഴുകിയെന്നും ദിവ്യമായ സരസ്സുണ്ടായി, ബിന്ദു സരസ് എന്ന് വരായിട്ട് സരസ്സുണ്ടായി ഇത്രേ പറഞ്ഞു. അങ്ങയുടെ ആഗ്രഹം മനസ്സിലായി, ഒക്കെ വേണ്ട പോലെ സഫലമായിത്തീരും. ഇവിടെ ഇരുന്നാൽ മതി, അങ്ങക്ക് വേണ്ട പെൺകുട്ടിയെ 2 ദിവസത്തിനുള്ളിൽ ഇവിടെ കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു തരും. ഓടി നടക്കുന്നു വേണ്ട, വിവാഹം കഴിക്കാൻ ഇന്നും ആൾക്കാർ ഓടി നടക്കും. എത്ര അന്വേഷണം, വല്ലാതെ ടെൻഷനൊക്കെ ആയിട്ട് ഓടി നടന്ന് ഒരാളിങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഓടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചോദിച്ചൊരു സുഹൃത്ത്, താൻ എന്താ വിചാരിച്ചത്? പഞ്ചാര പൈസ എന്നാ? കുറെ പ്രശ്നങ്ങളുള്ളതാണ്, ഇതിങ്ങനെ മോഹിച്ചു ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിയുമ്പോഴാണ് മനസ്സിലാവുക വേണ്ടിയിരുന്നില്ല എന്ന് ചിലർക്കൊക്കെ. കാരണം വേണ്ട രീതി നയിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കുഴപ്പം. അങ്ങ് ഇവിടെ ഇരുന്നാൽ മതി, അങ്ങക്ക് വേണ്ട പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു തരും. വേണ്ട രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ പുത്രനായിട്ട് ഞാൻ അവതരിക്കാം എന്ന് ഭഗവാൻ വാക്കുകൊടുത്തു. പറഞ്ഞ പോലെ ഈ നിർദ്ദേശമൊക്കെ സ്വയംഭൂവ മനുവിനും ബ്രഹ്മപുത്രനായിട്ടുള്ള സ്വയംഭവനൂനും കിട്ടിയത്രേ. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ശതരൂപ, അവർക്ക് 3 പെൺകുട്ടികൾ, മധ്യപുത്രിയാണ് ദേവഹൂതി. അങ്ങയുടെ മധ്യപുത്രിയെ കർദ്ദവ പ്രജാപതിക്ക് വിവാഹം കഴിച്ചെടുത്തോളൂ എന്ന് ഭഗവാന്റെ നിർദ്ദേശം അവർക്കുണ്ടായി. അതിപ്പോ എന്നോ കാലത്തുള്ള നിർദ്ദേശം പോലൊന്നല്ല കേട്ടോ, പറഞ്ഞു കേട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ കൃഷ്ണപ്രേമി സ്വാമികളൊക്കെ അനവധി ശിഷ്യന്മാര് അങ്ങനെ വലിയൊരു പ്രസ്ഥാനമായിട്ട് വന്നിരിക്കുകയാണല്ലോ. ചിലർക്ക് വിവാഹം കഴിക്കാൻ ഗൃഹസ്ഥാശ്രമത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ നോക്കുന്ന സമയത്ത് അദ്ദേഹം പറയും, അദ്ദേഹത്തിന്റെ ഡിവോട്ടീസിനെ വിളിച്ചിട്ട്, മക്കളെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തോ ഇങ്ങോട്ട്, ഇങ്ങനെ നിർദ്ദേശിക്കുകയുള്ളൂ. അതൊക്കെ കേൾക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ അവരുടെ ജീവിതം വേണ്ട പോലെ ആവാൻ വേണ്ടിയിട്ട് ഒക്കെ നിർദ്ദേശിച്ച് നടത്തുന്ന കാരുണ്യമുള്ള അവർക്ക് അതാണ് ശ്രേയസ്സെങ്കിൽ അത് ഗുരുനാഥന്മാര്. ഇതൊക്കെ വിട്ടുനിൽക്കുന്നവരല്ല അവര്, എല്ലാം സസൂക്ഷ്മം നോക്കിക്കൊണ്ട് തന്നെ. കുട്ടികളുടെ ശിഷ്യന് വിവാഹത്തിൽ ഏർപ്പെട്ടു, വിവാഹം കഴിച്ച് ഒരു ഉണ്ണിയായി. എന്താ ഉണ്ണിക്ക് പേരുണ്ട്?
ഗുരുനാഥൻ പറഞ്ഞു, ആ ഭാഗവതത്തിന്റെ മന്ത്രമായിക്കോട്ടെ ഇട്ടോളൂ, സ്നാനത്തെ മന്ത്രമായിക്കോട്ടെ, ദേവേശ എന്നിട്ടോളൂ. ശരി, എന്നോ കാലത്തടക്കം സംഭവം എന്നല്ലാന്ന്, ഇന്നും ഇതൊക്കെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ദേവേശ ദേവേശ എന്ന് മകനെ വേറിട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കലു ഭാഗവതത്തിലെ അവസാന നാമം. ആ വലിയ ഓർമ്മ വരില്ലോ, ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവജായത്തെ യഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വന്നോ യത പ്രഭോ. ഓർമ്മ വരില്ലേ? അതിനു വേണ്ടിയിട്ട് മകന് പേരിട്ട മകന്റെ പേരിലെങ്കിലും ഭഗവാനെ ഓർമ്മിക്കട്ടെ, ഭാഗവതത്തിലെ വരികൾ ഓർമ്മിക്കട്ടെ. അങ്ങനെ സ്വയംഭൂമനു എത്തിക്ക് ചേർന്നിരിക്കുന്നു പ്രഥമ പ്രജാപതിയുടെ ആശ്രമത്തിലേക്ക്. വളരെ അകലെ തന്നെ തേര് നിർത്തി ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയിട്ട് അങ്ങോട്ട് വന്നു. ഇതുപോലെ വേണം നമ്മുടെ ആശ്രമങ്ങളും സത്സംഗങ്ങളൊക്കെ ആയിത്തീരാൻ. ഒരു കണ്ണ് കാണാത്ത ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുക, അയാളോട് ചോദിക്കുക, നമ്മുടെ ചിത്രത്തില് ഇവിടെ എത്ര ആളിരിക്കണ്ടേ? അയാൾക്ക് സത്യം പറയാൻ പറ്റില്ലെന്ന് ഉറപ്പ്. ഒരു ഉദ്ദേശം പോലും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഉറങ്ങല്ലോ, ഊണ് കഴിഞ്ഞപ്പോ. എന്തുകൊണ്ട്? അത്രയും ശബ്ദം പുറത്തേക്ക് കേൾക്കാനില്ല. അങ്ങനെ സംസ്കാരം 11 വർഷം കൊണ്ട് ഈ നാട്ടില് എല്ലാ ആധ്യാത്മിക സത്സംഗങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ സത്സംഗങ്ങൾക്കും ഒരു മാതൃകയായിട്ട് ഇവിടെ ഉണ്ടായി വന്നിരിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രത്യക്ഷമായി കാണുന്ന ഉദാഹരണം എടുത്താൽ പോരെ, ഇതുപോലെ ശാന്തമായ അന്തരീക്ഷം ഉണ്ടാവണമെന്ന്. നമ്മുടെ ക്ഷേത്രങ്ങളിലും ഒക്കെ ഇതുപോലെയാവണം. അനാവശ്യമായിട്ടൊരു വാക്ക് പോലും വരാതെ അവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും ജീവനക്കാരൊക്കെ അനാവശ്യമായിട്ടൊരു വാക്ക് പോലും സംസാരിക്കാതെ സംസാരിക്കുകയാണെങ്കിൽ, വളരെ ഭംഗിയായിട്ട് ശബ്ദം താഴ്ത്തി സംസാരിക്കുമായിരുന്നുവെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ എത്ര അനുഭൂതി ഉണ്ടാവുക വന്നു കഴിഞ്ഞാൽ തൊഴുമ്പോൾ. ഇതിപ്പോ തോന്നിയത് വിളിച്ചു പറയാൻ വിഷമമില്ലാത്ത സ്ഥലങ്ങളായിരിക്കുന്നു അധികം ക്ഷേത്രങ്ങള്. കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഉറക്ക ശബ്ദം ഉണ്ടാക്കാറുണ്ടോ? ഇല്ല. അവിടെ ശബ്ദം ആക്കി കഴിഞ്ഞാൽ പിടിച്ചു കൊണ്ടുപോകാൻ ആൾക്കാർ വേറെ ഉണ്ട്, പേടിച്ച് ആരെയും സംസാരിക്കാറില്ല. സുപ്രീം കോടതിനും സുപ്രീം കോടതി കോവർട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങള്. അപ്പൊ നമുക്ക് നേരിയൊക്കെ, ഇനിയിപ്പോ ഇത് നേരിയേക്കാൻ ഒബാമയൊന്നും വരില്ലല്ലോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരില്ലല്ലോ, നമ്മൾ തന്നെ വേണ്ടേ? ഇവിടുത്തെ മാറ്റങ്ങൾ വരുത്താൻ ഇത് വേറെ ആർക്കും വേണ്ടിയില്ല, നമുക്ക് തന്നെ അനുഭവപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ പ്രവർത്തിക്കണം. നമ്മളത് ശീലിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്കും ഈ ശീലം ഉണ്ടാവും. വളരെ ശ്രദ്ധയോടുകൂടി വന്നു, അദ്ദേഹത്തിനെ നമസ്കരിച്ചു. ഒന്നും അറിയാത്ത പോലെ എന്താ വന്നേ? എന്റെ മകളെ അങ്ങേക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. സമ്മതല്ലേ? സാധിപ്പിച്ചു തരില്ലേ? ഇത്രയും സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ആരാ വിവാഹം കഴിക്കാൻ മോഹിക്കാതിരിക്കുക? ദേവഭൂതിയുടെ സൗന്ദര്യം കണ്ട് പണ്ട് ദേവഭൂതി കൊട്ടാരത്തിന്റെ മട്ടുപാവല് കളിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോഴാണ് ആകാശത്തിലൂടെ ഒരു വിമാനം പോകുന്നു, ഒരു ഗന്ധർവൻ വിമാനത്തില്, പെട്ടെന്ന് ദേവഭൂതി കണ്ടു, കെട്ടി മറിഞ്ഞ് താഴ്ത്തു വീണു. ഇത്രയും സൗന്ദര്യമുണ്ട്. ശാരീരികമായ സൗന്ദര്യം കണ്ട് വിവാഹം കഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിപിടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഒരു പനി പിടിച്ചാൽ പോകുന്നതാണ് ശാരീരിക സൗന്ദര്യമൊക്കെ. വിവാഹത്തിന് കണ്ടതാ 2 കൊല്ലം മുമ്പ്, ഇപ്പൊ കണ്ടപ്പോഴാണ് അമ്മയെ വിചരിച്ചു, മകളാണത്രേ. ഇത് മതി, ശരീരത്തിന് മാറ്റം വരാൻ വലിയ വിഷമമൊന്നുമില്ല. അപ്പൊ ശാരീരികമായ സൗന്ദര്യം കണ്ടിട്ടൊന്നും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കില്ല. ഇന്നൊക്കെ എങ്ങനെയാ മതി? ഫോട്ടോ കണ്ടാ മതി, പിന്നെ വേണമെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് നോക്കാന്നാണ്. അതൊരു മാനദണ്ഡമില്ല. ഭഗവാനെ ഭജിക്കാൻ ഒരാളും കൂടി കൂടെ വരികയാണെങ്കിൽ നന്നായി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഗൃഹസ്ഥനായിട്ടല്ലാതെ ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സമ്മതമാണെങ്കിൽ മാത്രം മതി. സൽസന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങൾ പുത്രന്മാരിലൂടെയാണോ കടപ്പാടൊക്കെ തീരുക? സൽസന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ വിട്ടുപോകും, സമ്മതമാണെങ്കിൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ വിവാഹം, നമ്മുടെ മകളുടെ വിവാഹം ആലോചിച്ചുകൊണ്ട് ഒരാൾ വരുന്നു, കണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തൊക്കെയാ അങ്ങേക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനൊന്നുമില്ല, കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ഉപേക്ഷിച്ചു പോകും. നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് പറ്റില്ല വെച്ചാൽ പിന്നെന്താ കാര്യം? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ നടക്കും തോന്നുന്നില്ല. എന്തുകൊണ്ട്? അതിനുള്ള പക്വത ഇല്ലാത്തതുകൊണ്ടാണ്. ദേവഹൂതിയെ സംബന്ധിച്ചു അത് തന്നെയാണ് വേണ്ടത്, ഇത്രയും പക്വതയുള്ള ഒരു ഭർത്താവിനെ കിട്ടേണ്ടത്. എങ്ങനെയാണ് ജീവിതം എന്ന് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു ഭർത്താവിനെ
പ്രഭാഷണത്തിന് മുമ്പ് തന്നെ അനൗൺസ് ചെയ്തു, എന്താ മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ സൈലന്റ് ആക്കി വെക്കണം എന്നൊക്കെ പ്രത്യേകം അനൗൺസ് ചെയ്തു. കാരണം മുത്തശ്ശിമാരുടെ കയ്യിലൊക്കെ ഉണ്ടാവും എന്നറിയാം, ആ അടിച്ചു കഴിഞ്ഞാൽ പൊളിക്കാത്ത തേങ്ങ കിട്ടിയ പോലെ എന്താ വേണ്ടത് ശരിയാതിരിക്കുന്ന അറിയാം. അതുകൊണ്ട് എല്ലാവർക്കും മൊബൈൽ മാനിയുണ്ട്. ഇനി തെങ്ങിന്റെ മുകളിൽ കയറുമ്പോഴും മൊബൈൽ കയ്യിൽ വേണം. ഹലോ എവിടെയാ, തെങ്ങിന്റെ മുകളിലാ, ചെത്താൻ കയറിയൊക്കെ അത്ര, ഇപ്പോഴും മൊബൈൽ ഉണ്ട്. ഇന്ന് അതല്ല ശ്രീകോവിലുള്ളാണെങ്കിലും അഞ്ചു മിനിറ്റ് കഴിയട്ടെ, പ്രസന്ന പൂജ കഴിഞ്ഞിട്ടെടുക്കാം വിളിക്കാം. എല്ലാവർക്കും ഇതുകൊണ്ട് എത്ര ആപത്തുണ്ടാക്കുന്നതിന് കണ്ടറിയണം. അതിന്റെ തരംഗങ്ങളെ കൊണ്ട് മസ്തിഷ്കത്തിനും ഒക്കെ ആപത്തുണ്ടാകുന്നതിനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗം നിർത്താറൊന്നുമില്ല, സൗകര്യമാണല്ലോ വലുത് വിചാരിച്ചുകൊണ്ട്. എന്നാലും ചിലതൊക്കെ നമുക്ക് നോക്കി പഠിക്കാട്ടോ. ചിലരൊക്കെ ഇങ്ങനെ ഫോണിലെടുത്തു കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് പിടിച്ച് സംസാരിക്കണ്ടാവും, ശബ്ദം പുറത്തേക്ക് കേൾക്കില്ല. ആ വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹം കഴിയട്ടെ, കുറേ ശബ്ദം പുറത്തേക്ക് വരും. ഒരു ആറുമാസം കഴിയട്ടെ, പല്ല് കടിക്കാൻ തുടങ്ങും. വെച്ചാൽ പറഞ്ഞില്ലേ അവിടെ, ഇങ്ങനെയൊക്കെ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ആ അവരുടെ ആണെങ്കിൽ എടുക്കലേ ഇല്ല ഫോൺ. ഇങ്ങനെയൊക്കെ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണോ നമ്മുടെയൊക്കെ ഗൃഹസ്ഥാശ്രമം ആവേണ്ടത്? ഇനി ഇതിലൂടെ എത്രയോ മഹാത്മാക്കളും ഒക്കെ ഈ ലോകത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇങ്ങനെ അധപ്പതിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നേരിയവ? എന്തായാലും ദേവഹൂതിക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, അല്ലെങ്കിൽ കാഴ്ചപ്പാടിലൊരു ഭർത്താവിനെ കിട്ടിയപ്പോൾ സന്തോഷമായി. വിവാഹം കഴിഞ്ഞ ദിവസങ്ങളിലും 10 കൊല്ലം കഴിഞ്ഞാലും 20 കൊല്ലം കഴിഞ്ഞാലും 50 കൊല്ലം കഴിഞ്ഞാലും ഒക്കെ ദിവ്യമായിട്ടുള്ള പ്രേമത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നു എങ്കിൽ, എൻ്റെ ഒരു സുഹൃത്ത് 21 വയസ്സിലാണ് വിവാഹം കഴിച്ചത്, ഭാര്യയ്ക്ക് അതേ പ്രായം, 2 കൊല്ലം പ്രേമൊക്കെ ആയിട്ടായിരുന്നു പിന്നെ വിവാഹം കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അടുത്ത കാലത്ത് എന്നാൽ 5-8 കൊല്ലം മുമ്പ് പറഞ്ഞു, ഇപ്പോഴാണ് ശരിക്കും ജീവിതം തുടങ്ങിയത്, ഇതുവരെ വട്ടംതിരിയായിരുന്നു എന്ന്. എപ്പോഴാണ് അവരുടെ ജീവിതം നേരിയാവെന്ന് പറയാൻ പറ്റില്ല. ഈ ലോകത്തിൽ നിന്ന് പ്രേമം എന്നൊക്കെ പറയുന്നത് ശരിക്കും കാമാണ് എന്ന് പറഞ്ഞാൽ കായത്തിനോടുള്ള മമത, ശരീരത്തിനോടുള്ള മമത. പ്രേമം എന്നുള്ള വാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? പ്രകൃഷേനയുള്ള മമതയാണ് പ്രേമം. ദിവ്യമാണ് പ്രേമം, ശരീരം മറന്നുകൊണ്ടുള്ളതാണ് പ്രേമം, ശരീരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാമം. ദേവഹൂതി സമ്മതിച്ചു എന്ന വിവാഹത്തിന്. കാരണം വിവാഹം കഴിഞ്ഞ് മൂത്ത മകനോ മകൾക്കോ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ വീട് വിട്ടുപോകണം, വാനപ്രസ്ഥരിയെ സ്വീകരിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര പേര് വീട്ടിലിപ്പോഴും താമസിക്കുന്നുണ്ട്, സത്രത്തിന് വേണ്ടി മാത്രം ഇവിടെ വന്നു, ഇപ്പോഴും വീട്ടിൽ തന്നെ എല്ലാ ഭാരവും ചുമതല തലയിൽ വെച്ചുകൊണ്ട് മൂത്ത മകനോ മകൾക്കോ കുട്ടികൾ ഉണ്ടായിട്ടുള്ളവർ എത്ര പേരുണ്ട് സ്വയം ആലോചിച്ചാൽ മതി. അതുകൊണ്ടാണ് അമ്മായിമ്മ പോരൊക്കെ വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഗൃഹത്തില്. ഭാരമെങ്കിലും ഒഴിവാക്കാന്നാണ്, മൂത്ത മകനോ മകൾക്കോ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ഗൃഹം വിട്ടു പോകാൻ പറ്റില്ലെങ്കിൽ എന്നാൽ കാണുന്നില്ല ഇവിടെ എന്താ ചെയ്യാം. ഇതുപോലെ സത്രങ്ങളോ ഇതുപോലെ സത്സംഗങ്ങൾ ഉപയോഗിക്കുക, ഇഷ്ടംപോലെ സത്സംഗങ്ങളുണ്ടെന്ന്. സത്സംഗങ്ങൾക്ക് ഒരു കുറവില്ല, എല്ലായിടത്തും ഭക്ഷണം ഉണ്ടാവും, അതിനും കുറവൊന്നുമില്ല ഇവിടെ. ഉപയോഗിക്കൽ മാത്രമേ കുറവുള്ളൂ, ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്ര പ്രശ്നങ്ങൾ ഒഴിവാക്കായിരുന്നു. മനസ്സുകൊണ്ടെങ്കിലും ഗൃഹമായിട്ടുള്ള ബന്ധം ഒഴിവാക്കിയാൽ ആ ഗൃഹത്തിൽ കിടന്ന് മരിച്ചാൽ നരകത്തിൽ പോകേണ്ടിയിരുത്തേ. മനസ്സുകൊണ്ടേ ഗൃഹത്തിലാണെങ്കിൽ അരക്ക് ഉറപ്പായി, അല്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉറപ്പായി, ജന്മം ഉറപ്പായി. അത്രയൊക്കെ ദീർഘവീക്ഷണമുള്ള 12 കൊല്ലം വാനപ്രസേരിയെ സ്വീകരിച്ചും വൈരാഗ്യം വന്നില്ലെങ്കിൽ അഗ്നി കൂട്ടി അതിലേക്ക് ചാടാന്നാണ് ഭാഗവതം പറയുന്നത്. എന്നാലും സന്യാസം സ്വീകരിക്കരുത്, അത്രയും പ്രധാനപ്പെട്ടതാണ് സന്യാസേ. അതുകൊണ്ട് വളരെ മനസ്സിരുത്തി വൈരാഗ്യം വന്നാൽ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് ഭാഗവതം പറയുന്നു, വർണ്ണാശ്രമങ്ങളെ പ്രതിപാദിക്കുന്ന സമയത്ത്. ഇതൊക്കെ മുൻകൂട്ടി ധാരണയുള്ള ഒരു ഭർത്താവിനെ കിട്ടിയാൽ അതല്ലേ നല്ലത്? സമ്മതം, വിവാഹം കഴിഞ്ഞു. അദ്യോ വൈവാഹികോ വിധി, ആദ്യത്തെ എന്ന് പറയാൻ പറ്റില്ല, ശ്രേഷ്ഠമായ വിവാഹവിധി എന്ന് പറയാം, അതാണ് കുറച്ചു നല്ലത്. അദ്യ എന്നുള്ള വാക്കിന് ശ്രേഷ്ഠമായുള്ള വിവാഹവിധി, ആദ്യത്തെ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലായിരിക്കും. വിവാഹവിധികൾ 5-8 തരത്തിലുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഉത്തമമായിട്ടുള്ള വിവാഹവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യകാദാനമായിട്ട് ചെയ്യുമ്പോഴാണ്
ഉത്തമ വിവാഹവിധിയാവുള്ളൂ. അതായത് ഒരു മഹാത്മാവിന് അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെ കണ്ടറിഞ്ഞ്, അദ്ദേഹത്തിന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി, അദ്ദേഹത്തിന് മകളെ കൊടുക്കുന്നതാണ് കന്യകാദാനമായിട്ടുള്ള വിവാഹവിധി. ഇതാണ് വിവാഹങ്ങളിലെ ശ്രേഷ്ഠമായിട്ടുള്ള സമ്പ്രദായം. ഉത്തമമായിട്ടുള്ളത് ഇത് മാത്രമാണെന്ന്, ബാക്കിയൊക്കെ അധമമായിട്ടുള്ളതാണ്. മധ്യമത്തിലും ചിലതൊക്കെ വിടുന്നു മാത്രം. ഇല്ലാവട്ടെ, അങ്ങനെ ഉണ്ടായിപ്പോ വിവാഹത്തിന് നാല് പേര്, വരനും വധുണ്ട്, വധുവിന്റെ അച്ഛനമ്മമാരുണ്ട്, അത്യാവശ്യം വേണ്ടവരൊക്കെ, പ്രധാനമായിട്ട് നാല് പേര്. ഇങ്ങനെ വേണം വിവാഹ ആർഭാടങ്ങളെ ഒഴിവാക്കി ഇങ്ങനെ വേണം നമ്മൾ നടത്താന്ന്. ഇതിപ്പോ ഇന്ന് ആഘോഷം പതിവുണ്ട്, ഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട്, അടിച്ചു പൊളിക്കാറുണ്ട്. എന്തുകൊണ്ട്? ഉള്ളിനുള്ളിൽ തോന്നലുണ്ട്, ഇത് അവസാനത്തെ ആഘോഷം കഴിഞ്ഞു, നല്ല കാലം കഴിഞ്ഞു, ഇങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്. ആ തോന്നലാണ് ആഘോഷിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് അർത്ഥം. എന്നും ജീവിതത്തിൽ ധന്യമായ ജീവിതമല്ലേ വേണ്ടത്? ഞങ്ങളുടെ ഒരു മുത്തശ്ശി തമാശയായിട്ട് പറയാറുണ്ട്, തമാശയല്ല കാര്യമായിട്ട്, മുത്തശ്ശിയുടെ ഒരു ഭാഷയുണ്ട്, ഒരു ഗ്ലാസ് താഴത്ത് വീണ് കഴിഞ്ഞാൽ ആ മുത്തശ്ശിപ്പല്ല കേട്ടോ, ചോദിക്കാൻ പോയാൽ ഇനി പിടി കിട്ടില്ല. ആ മുത്തശ്ശി ഭാഗവതൊക്കെ വായിക്കുന്ന മുത്തശ്ശി, അദ്ദേഹം അമ്മ ആ മുത്തശ്ശി പറയാറുണ്ട്, ഒരു ഗ്ലാസ് താഴത്ത് വീണാ പറയും അതിന്റെ കല്യാണം കഴിഞ്ഞു. എന്നാൽ അവരെ അത്ര വലിയ കാഴ്ചപ്പാട് ലോകത്തിൽ കണ്ടുപഠിച്ചത്, ഒരു ഭാഷ പോലും ഉണ്ടാക്കി അവർ വെച്ചു, ലോകത്തിലുള്ള ജീവിതങ്ങൾ കണ്ടിട്ട് അത് പറഞ്ഞതാണ്. വിവാഹം കഴിച്ചു കൊടുത്ത് അച്ഛനമ്മമാരെ അവിടുന്ന് പോവുകയാണ്. കണ്ണുനിന്ന് കണ്ണീരൊഴുകുണ്ട്, ഇത്രകാലം വളർത്തി വലുതാക്കിയ മകളെ വിട്ടുപിരിയാനുള്ള സങ്കടം ഉണ്ടാവും. ഇതിനപ്പുറത്ത് കുറച്ച് സന്തോഷമുണ്ട്, ശ്രേഷ്ഠനായിട്ട് ഒരാളുടെ കയ്യിലാണ് മകളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള സന്തോഷമുണ്ട്. ഇനി അവരുടെ കാര്യം ആലോചിച്ച് പേടിക്കേണ്ടി വരില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, ഉറപ്പ്. അവർ പോയി പിന്നെ അവരുടെ പുരിയിലേക്ക് എത്തി, സുഖമായിട്ട് ജീവിച്ചു. ഭൂജയന്യാവിരോധത, എല്ലാ വിഷയങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് അവർ ജീവിച്ചത്. എങ്ങനെ? വേറെ ആരെയും വേദനിപ്പിക്കാതെ, മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ശരീരം കൊണ്ടോ വേറെ ആരെയും വേദനിപ്പിക്കാതെയാണ് അവർ ജീവിച്ചത്. അങ്ങനെ ജീവിക്കാൻ എങ്ങനെ കഴിഞ്ഞു? അവർ ഭഗവത് കഥകൾ കേട്ടു. എങ്ങനെ കേട്ടു? ആദ്യം കേൾക്കുക എന്ന് പറഞ്ഞാൽ കേട്ടു, പിന്നെ ചെവി കൊണ്ട് കേൾക്കുക, അത് കഴിഞ്ഞാലോ ശരിക്കും എങ്ങനെയാണ് ഭാഗവതം കേൾക്കേണ്ടത്? ഹൃദ ആശൃണ്വൻ ഹരേ കഥാ, ഹൃദയം കൊണ്ട് കേൾക്കണം എന്നാണ്. ഹൃദയം കൊണ്ട് കേട്ടു, അത് കേട്ട കാര്യങ്ങളെ പ്രാവർത്തികമാക്കി ഒരു അനുഭൂതിയായിട്ട് മാറി. ആരെയും വേദനിപ്പിക്കാതെ, മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ആരെയും വേദനിപ്പിക്കാതെ, ആർക്കും ദുഃഖം വരരുത്, ആരുടെയും ദുഃഖം കാണാൻ വയ്യ, അങ്ങനെയുള്ള ആരെയും വേദനിപ്പിക്കാതെയുള്ള ജീവിതമാണ് ഭാഗവതം ഉൾക്കൊണ്ടുള്ള ജീവിതം. അത് സാധിച്ചു അവർക്ക്. ഒരു തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള മാനസികമായ ക്ലേശങ്ങളൊന്നും അവർക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. ഭഗവാനെ ഹരിയെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് കഥം ബാധന്തെ ചോദിക്കുന്നു ഇവിടെ. ശാരീര മാനസ ദിവ്യ വയ്യാസയേ ച മനുഷ ഭൗതികാസ്ത കഥം ക്ലേശ ബാധന്തേ ഹരി സംശ്രയം. ഭഗവാനെ സർവഥാ സർവദാ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് എങ്ങനെയാണ് ശാരീരികമായിട്ടുള്ള മാനസികമായ ക്ലേശങ്ങൾ ഉണ്ടാവുക? ഭക്തന്മാരെന്ന് ലോകം അംഗീകരിച്ച പല മഹാത്മാക്കൾക്കും ശാരീരികമായ ക്ലേശങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അത് നിങ്ങൾ കണ്ടു, അവരനുഭവിച്ചിട്ടില്ല എന്നാണ് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മറുപടി പറയാനുള്ളത്. എത്രയോ മഹാത്മാക്കള്, കൊട്ടൂർ ഉണ്ണിതമ്പൂതിരിപ്പാട്, അവസാനം അദ്ദേഹത്തിനെ കണ്ട് എല്ലും കോലും മാത്രമായിട്ട് രോഗങ്ങളൊക്കെ ആയി വട്ടം തിരിഞ്ഞു എന്നൊക്കെ കാണുന്നവർക്ക് തോന്നും. പക്ഷെ ഒരു പ്രശ്നമില്ല, എപ്പോഴും ആനന്ദം. ഉണ്ണികൃഷ്ണനെ വാരിയെടുത്ത് അമ്മയെ വിളിച്ചുകൊണ്ട് അമ്മയുടെ മടിയിൽ പോയി കിടന്നു. മാതാമൃതാനന്ദമ്മയുടെ ഉണ്ണിയെന്ന് വിളിച്ചുകൊണ്ട് വാരിയെടുത്തു അമ്മ. അങ്ങനെയുള്ള മഹാത്മാവ് വൈശ്രവണത്തിൽ രാമനമ്പൂതിരി ഭാഗവത്തിന്റെ വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഒരു ആചാര്യൻ, ഒരു സപ്താഹം പോലും നടത്തിയോന്ന് അറിയില്ല, ഇല്ല എന്താ പറയാ, ഒന്നെണ്ണം നടത്തിയിട്ടുണ്ടോ പേരില്. എന്തുകൊണ്ട്? നടത്താൻ നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഭയം വന്നു. എന്താ അത്? ദക്ഷിണ വാങ്ങേണ്ടി വന്നാലോ? ഏതോ ഒരു പുണ്യതീർത്ഥത്തിൽ പോയപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഉപേക്ഷിക്കണം എന്ന് പണ്ഡിറ്റ്ജി പറഞ്ഞപ്പോ, നമ്മളൊക്കെ എന്താ ഉപേക്ഷിക്കുക? എന്തെങ്കിലും ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ കയപ്പയ്ക്ക് ഉപേക്ഷിക്കാം, ഇഷ്ടമില്ലാത്തത് ഉപേക്ഷിക്കുകയാണ് കൈവന്നാ വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം എന്താ നോക്കുമ്പോ ദക്ഷിണയാണ് ഇഷ്ടമായിട്ടുള്ളത്, അത് ഉപേക്ഷിക്കാം. ഇനി ദക്ഷിണ വാങ്ങില്ല എന്ന് തീരുമാനിച്ചു അദ്ദേഹം, അത് ഉപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ യജ്ഞങ്ങൾ അദ്ദേഹം നടത്താൻ പോകാറില്ല. ദക്ഷിണ യജ്ഞം നടത്തി കഴിഞ്ഞാൽ ദക്ഷിണ വാങ്ങണ്ടേ, അതുകൊണ്ട് വേണ്ടാച്ചു.
പ്രഭാഷണത്തിന് മാത്രമേ പോകാറുള്ളൂ കഴിവതും. എവിടെയെങ്കിലും യജ്ഞം ഉണ്ടെങ്കിൽ പോയിരിക്കുക എന്നാണ് കേട്ടിരിക്കുന്നത്. ഒരു യജ്ഞത്തിന് നടത്തിയോന്ന് അറിയില്ല. അപ്പോൾ അതായിട്ട് പക്ഷെ പലരും പ്രഭാഷണത്തിനെ കൊണ്ടുപോകും. അദ്ദേഹത്തിന് ഒരു ഡിമാൻഡേ ഉള്ളൂ, എന്നെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടാക്കണം. പലരും കൊണ്ടുപോകും, തിരിച്ചു പോയപ്പോൾ ആക്കാൻ മറന്നുപോയി. അങ്ങനെയൊക്കെ അദ്ദേഹത്തിനെ കഷ്ടപ്പെടുത്തിയവരൊക്കെ ഉണ്ട് ലോകത്തിൽ. പക്ഷേ ജീവിതാന്ത്യം വരെ വയ്യാതെ അങ്ങനെ കിടക്കുന്ന സമയത്ത് കാണുന്നവർക്ക് വയ്യാതെ കിടക്കാൻ തോന്നും. ആരെങ്കിലും ചെന്നു കഴിഞ്ഞാൽ ഉടനെ ഭാഗവതം എടുത്ത് വായിപ്പിക്കും. പശു കേക്കട്ടെ, എന്തെങ്കിലും പുസ്തകം ആധ്യാത്മിക പുസ്തകങ്ങളെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ചെന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇരുത്തിയാണ് വായിപ്പിക്കും. വേറെ ആരും കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെ കൊണ്ട് വായിപ്പിക്കും. ജീവിതാന്ത്യം വരെ ഹരിരാമ ചോദിച്ചുകൊണ്ട് ഭാഗവതം കേട്ടുകൊണ്ട് ശരീരം തളർന്നിട്ടും പരമാനന്ദത്തിലാണ് അദ്ദേഹത്തെ ദേഹം വെടിഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. നമുക്ക് അത് പറയുകയാണെങ്കിൽ ലിസ്റ്റ് വേറെ ഉണ്ട്. ഇഷ്ടം പോലെ ഇത് ഉറപ്പിക്കാൻ, ഇങ്ങനെ മഹാത്മാക്കൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെന്ന്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും അവരൊന്നും രംഗത്തിലേക്ക് വരാത്തവരാണ് അധികം എന്ന് മാത്രം. ഏകാന്തമായിട്ട് ഭഗവാനെ ഉപാസിച്ചുകൊണ്ട് ഒതുങ്ങിക്കഴിയുന്നവരാണെന്ന് മാത്രം അധികവും. കാരണം അവർക്ക് വേദിയിൽ വന്നിരിക്കാൻ തന്നെ മടി. അതുകൊണ്ട് അന്തർമുഖന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളവരൊക്കെ അധികവും. ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കര നമ്പൂതിരി അദ്ദേഹത്തിനെ കൊണ്ട് ഒരു സ്ഥലത്ത് പോയി. ഒരു പ്രസിദ്ധമായിട്ടുള്ള സർപ്പാരാധനയുടെ അവിടെ സപ്താഹം നടന്നിരുന്നു. അവിടെ വന്നു അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങോട്ട് കൊണ്ട് പാമ്പമേക്കാട്ട് മനയിൽ. അപ്പൊ പിന്നെ അവിടുത്തെ ആചാര്യനെ, അവിടുത്തെ പാമ്പമേക്കാട്ട് ആചാര്യനെ, ഇദ്ദേഹമാണ് ഇവിടുത്തെ കാരണവര്. അപ്പൊ അവിടുത്തെ ഒരു സമ്പ്രദായം ഉണ്ട്, എന്താ ദുഃഖമുള്ളത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. നാലാള് അല്ലെങ്കിൽ നാലഞ്ച് പേര് കൂട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയിരിക്കുന്നത്, നടക്കാൻ വയ്യാത്ത സമയമാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ എന്താ വേണ്ടത് വെച്ചപ്പോ ഇന്ന് പുഞ്ചിരി നോക്കി. എന്നിട്ട് പറയാണ്, ഇവിടെ ഒരു ചൊറിച്ചിലുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, നേരം പോക്ക് എന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുന്നു. ഇത്രയും ശരീരത്തിനുള്ള ക്ലേശങ്ങളൊന്നും അദ്ദേഹം അറിയുന്നില്ല എന്നുള്ളത് തെളിവാണത്. അല്ലെങ്കിൽ എന്താ സുഖം, അങ്ങനെ എന്താ വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളാണെങ്കിൽ തുടങ്ങും കാലിന്റെ അറ്റം മുതൽ വേദന, മുട്ടിന് വേദന, അരയിൽ വേദന, നടക്കാൻ വയ്യ. അദ്ദേഹം പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുകയാണ്, കയ്യമൊരു ചൊറിച്ചിലൊക്കെ ഉണ്ട്, നേരം പോക്ക്. ഇങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ അവരെയൊന്നും ഒരു ക്ലേശവും ബാധിക്കുന്നില്ല എന്നതിന് തെളിവാണ്, അല്ലെങ്കിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതിന് തെളിവാണ്. അങ്ങനെ അച്ഛനമ്മമാരുടെ കാര്യം നമുക്കിതാ വീണ്ടും നമ്മുടെ കഥയിലേക്ക് വരിക. ദമ്പതിമാരാണല്ലോ നമ്മുടെ, ആ ദമ്പതിമാരുടെ കഥ പറഞ്ഞു. ഈ ദമ്പതിമാരെ നമുക്ക് നോക്കണ്ടേ? കർദമ പ്രജാപതി ദേവഹൂതി ദേവി പിതൃഭ്യാം പ്രസ്ഥിതേ സാധ്വീ പതിമിംഗിത ഗോവിദ നിത്യം പരിചരൽ പ്രീത്യ ഭവാനീവ ഭവം പ്രഭും. വിവാഹം കഴിച്ചു കൊടുത്ത അച്ഛനമ്മമാര് പോകേണ്ട താമസമേയുള്ളൂ. ഇദ്ദേഹം വീണ്ടും കണ്ണടച്ചു തുടങ്ങി തപസ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താണാവുക? ഉടനെ അടുത്ത അഡ്വക്കേറ്റിനെ കാണാൻ നോക്കും ആ പെൺകുട്ടി. ഈ ബന്ധം ശരിയാവില്ല ഉറപ്പിക്കും. ഇത് നിത്യം ആ സാധ്വി എന്നാ പറയേണ്ടത് അവരെ. അവര് ഭർത്താവിനെ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് പൂജിക്കാൻ തുടങ്ങി. ആ തേജീയാംസം അതോഷയൽ വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഗൗരവത്തോട് കൂടിയിട്ട് സൗഹൃദേന വാച സുഹൃദ്ഭാവത്തോട് കൂടിയിട്ട് മധുരമായ വാക്കുകളിലൂടെ ഇരിക്കുന്ന ഇരുന്നാൽ മതി, നമ്മൾ വേണ്ട കാര്യം നോക്കാൻ, അങ്ങനെയുള്ള ഒരു പരുഷമായിട്ടുള്ള വാക്കുകളും ഇല്ലാന്ന്. അങ്ങനല്ലേ ദിവസങ്ങൾ കഴിഞ്ഞാൽ ക്ഷമ കിട്ടു പോവില്ലേ സാധാരണ പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ? ഇയാൾക്ക് ഇവിടെ ഇരുന്നാൽ മതി കണ്ണടച്ചിട്ട്, നമുക്ക് ചോദിക്കില്ലേ? ഇല്ല, സൗഹൃദേന വാച മധുരമായ സൗഹൃദത്തോട് കൂടിയിട്ട് വാക്കുകളോട് കൂടിയിട്ട് ആ തേജീയാംസം അതോഷയൽ ആ തേജസ്വിയെ തേജസ്വിയായിട്ടുള്ള മഹാത്മാവിനെ സന്തോഷിപ്പിച്ചു. ഈ പെൺകുട്ടിക്കുണ്ട് സാധാരണ ആ പ്രായത്തിനുണ്ടാവാകാവുന്ന കാമാതി വികാരങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് വിസൃജ്യ കാമം ദമ്പം ച ഞാത്മനഭാവവും കാമാതി വികാരങ്ങളും ദേഷ്യവും ഒക്കെ അങ്ങനെ നിയന്ത്രിച്ച് ആ ഭർത്താവിനെ ഈശ്വരനായി കണ്ടുകൊണ്ട് പൂജിച്ചു. കാലം അങ്ങനെ കഴിഞ്ഞുപോയി. ഭർത്താവിനെ പൂജിക്കല് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് ആ സാധ്വി കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറെ കാലം കഴിഞ്ഞപ്പോഴേ അറിയാത്ത ഈ കർദമ പ്രജാപതി ഒന്ന് നോക്കി ഭാര്യയെ. എന്താ കാണുന്നത്? എല്ലും കൊല്ലായിട്ടൊരു രൂപം. വിവാഹ സമയത്ത് ശ്രദ്ധിച്ചതാ, പിന്നെ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. പണ്ട് ഇതുപോലെ മറ്റൊരു കഥ കൂടിയുണ്ട്. ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യത്തിന് വീണ്ടും ഒരു മഹാത്മാവ് ടീക എഴുതിക്കൊണ്ടിരിക്കുകയാണ്, വാചസ്പതി മിശ്രൻ. വിവാഹം കഴിഞ്ഞ സമയത്താണ് അത്ര അദ്ദേഹം എഴുതാൻ തുടങ്ങിയത്, ആ ടീക എഴുതാൻ തുടങ്ങിയത്.
എല്ലാം നടന്ന് ആ ഗ്രന്ഥരചനയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 36 വർഷം എടുത്തു എന്നാണ് ആ ഗ്രന്ഥരചനയ്ക്ക് ഏകദേശം, കണക്കിലൊക്കെ മാറ്റണമെന്നറിയില്ല, ഏകദേശം നമുക്ക് പറയാം. അങ്ങനെ എടുത്തു. ഒരു ദിവസം വിളക്കിന്റെ തിരി ഇങ്ങനെ താന്നു പോകുന്നു, അപ്പോഴേക്കും ഒരു വിരൽ വന്ന തിരി നീട്ടി, വിരലിൽ തന്നെ വന്ന് തിരി നീട്ടാൻ പറ്റുമോ? ആളുണ്ടാവും അറിയാതെ, ആദ്യം വിരലിലേക്കേ നോക്കിയുള്ളൂ, പിന്നെ ആളെ നോക്കി. അപ്പോഴാണ് ഒരു എല്ലും കൊല്ലായിട്ടുള്ളൊരു സത്വം നിൽക്കുന്നുണ്ട് അവിടെ. ഭവതിക്ക, നിങ്ങൾ ആരാ? അവരൊന്നും മിണ്ടിയില്ല അത്രേ. വീണ്ടും വീണ്ടും ചോദിക്കുന്നില്ല, സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് സ്വന്തം ഭാര്യ. ഈ 36 വർഷമായിട്ട് ഭാര്യ തിരിഞ്ഞു നോക്കിയിട്ടില്ല, കൂടെ താമസിക്കുന്നത്, പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന്. ഇദ്ദേഹം ഗ്രന്ഥരചനയിൽ മുഴുകിയിരിക്കുന്നു, അദ്ദേഹത്തിനാണ്ട് കാരുണ്യം ഒഴുകി ഇത്രേ. തന്റെ തപസ്സാണോ വലുത്, ഭാര്യയുടെ തപസ്സാണോ വലുത് എന്ന് സംശയമായി. താൻ എല്ലാം മറന്ന് ഗ്രന്ഥരചന, അവരുടെ തപസ്സാണ്, അതിനേക്കാളും വലിയ തപസ്സാണ് ഇപ്പൊ ഭാര്യ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഗ്രന്ഥത്തിന്റെ പേരൊക്കെ മാറ്റി, വിഭാഗ ടീക എന്ന് എഴുതിയിട്ടുള്ള ആ പേരൊക്കെ മാറ്റി ഭാമതി എന്നാക്കി. ഇവിടെയും ആകെ ഇല്ലും കൊലുക്കിയായി നിൽക്കുന്ന ആ മുഖത്തൊരു ദിവ്യ തേജസ്സുണ്ട്. ആ ദേവഹൂതിയെ കണ്ട് ദേവന്മാരെ വിളിക്കുന്നവളാണ്, അത്രയും പരിശുദ്ധ ഹൃദയ, അവരെയൊക്കെ ആവാഹിച്ച് വിളിക്കുന്ന സ്വഭാവത്തോട് കൂടിയിട്ടുള്ളവളാണേ, അത്രയും പരിശുദ്ധ ഹൃദയത്തിന്റെ ഉടമയാണ് ദേവഹൂതി ദേവി. അവരിങ്ങനെ കാണുമ്പോഴേക്കും സന്തോഷായി. തുഷ്ടോഹമദ്യ തവമാന വിമാനദായ ശുശ്രൂഷയാ പരമയാ പരയാച ഭക്തിയാ. ഈ പരമമായ തപസ്സു കൊണ്ട്, ഈ ശുശ്രൂഷ കൊണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുന്നു, എന്ത് വേണം പറയൂ? മോക്ഷം വേണോ? വിതരാമി അഭയാൻ അശോകാൻ, ശോകരഹിതമായ ഭയരഹിതമായ ആ മുക്തി തന്നെ തരാൻ ഞാൻ തയ്യാറാണ്. അല്ലെങ്കിൽ അവിടേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ട്, നിന്നെ അങ്ങോട്ട് എത്തിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്, എത്തിച്ചു തരാം. ഒരു ഗുരുനാഥനായിട്ട് മാറാന്ന് പറഞ്ഞോളൂ. എന്താ വേണ്ടത് പറഞ്ഞോളൂ. ഇപ്പൊ സാധാരണ സ്ത്രീകളെ പോലെ ലജ്ജിച്ച് നിൽക്കുകയാണ് ദേവഹൂതി. എനിക്കിപ്പോ തൽക്കാലം മോക്ഷമൊന്നും വേണ്ട, അതിനു മുമ്പ് മുക്തി എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങൾ അനുഭവിച്ചിട്ടാ എനിക്ക് മുക്തിയൊക്കെ വേണ്ടു. എനിക്ക് സാധാരണ സ്ത്രീകളെ പോലെ കുട്ടികളൊക്കെ ഉണ്ടാവണം, അങ്ങേ പോലെയുള്ള മഹാത്മാവിനെ കിട്ടി, അത് അതിൽ നിന്ന് സത്സന്താനൊക്കെ ഉണ്ടാവണം. ഈ ശരീരം അങ്ങനെയൊക്കെ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ശരീരമായിട്ടൊന്നും പറ്റില്ല. താമസിക്കാൻ വീട് വേണം തുടങ്ങി ലിസ്റ്റ് കുറച്ചെങ്കിലൊക്കെ എടുത്തു, മുഴുവനൊന്നും എടുത്തില്ല, എന്നാലും നമ്മളെ പോലെ ഒന്നുമില്ല, ചെറുതായിട്ടൊക്കെ എടുത്തു. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആ പ്രിയായ പ്രിയമന്വിച്ഛൻ പ്രിയയുടെ പ്രിയത്തെ സാധിപ്പിക്കാൻ തീരുമാനിച്ചു കർദ്ദമ പ്രജാപതി. ശരിക്കും പറഞ്ഞാൽ 10,000 വർഷങ്ങൾ തപസ് ചെയ്ത കർദ്ദമ പ്രജാപതിയുടെ തപസ്സിന്റെ ഫലം മുഴുവൻ കുറച്ചു കാലം കൊണ്ട് തട്ടിപ്പറിച്ചു ദേവഹൂതി. ശരിക്കും പറഞ്ഞാൽ ഇന്ന് കൊടുക്കാൻ കഴിവേണ്ടതാണ്, എന്തിനും മിടുക്കാൻ കാണിച്ചത്. ഇതാണ് സത്സംഗത്തിന്റെ മഹത്വം. എന്ന് വേറൊരു ഭാഗത്തുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ 10,000 വർഷങ്ങൾ തപസ് ചെയ്ത ആ തപസ്സിന്റെ ഫലം മുഴുവൻ കുറച്ചു കാലം കൊണ്ട് പാതിവൃത്യം കൊണ്ട് തട്ടിപ്പറിച്ചിരിക്കുന്നു ദേവഹൂതി. ഇതാണ് സത്സംഗത്തിന്റെ മഹത്വം. സൂതപൗരാണികൻ വേദാന്തങ്ങളൊക്കെ പഠിച്ച ആളാണ്, എത്ര കാലം അദ്ദേഹം പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടാവും? സാധാരണ നിലയ്ക്ക് വേദം അംഗങ്ങളോട് കൂടിയിട്ട് മുഴുവൻ പഠിക്കണമെങ്കിൽ 48 വേണമെന്ന കണക്ക്. അങ്ങനെ എല്ലാം പഠിച്ചതായിട്ടുള്ള ആചാര്യന്റെ അവരോട് പറയാണ്, വേദത്തിന് സാരദ പറഞ്ഞിരണം, എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ? ഭാഗവത പറഞ്ഞു കൊടുത്തപ്പോഴേ കാര്യം കഴിഞ്ഞു. ഇതാണ് സത്സംഗത്തിന്റെ മഹത്വം. എന്ന് നമ്മൾ വർഷങ്ങളോളം ഇരുന്ന് പഠിച്ചാൽ കിട്ടാത്ത കാര്യം സജ്ജനങ്ങളുടെ അടുത്തെത്തി കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് ക്യാപ്സ്യൂൾ പോലെ തന്നെ കിട്ടും. ഇതാണ് സത്സംഗത്തിന്റെ മഹത്വം. അതും ദേവഹൂതിക്ക് ബുദ്ധി. എന്തായാലും ആ അടുത്തുള്ള സരസ്സിൽ പോയിട്ട് മുങ്ങി വരൂ എന്ന് പറയുമ്പോഴേക്കും, മുങ്ങി വരുമ്പോഴേക്കും 100 ദാസിമാർ കൂടെയുണ്ട്. ദിവ്യമായ സൗന്ദര്യമായിരിക്കുന്നു. ഇപ്പോ കൊട്ടാരത്തിൽ നിന്ന് വരുന്ന സമയത്ത് ശാരീരികമായ സൗന്ദര്യമൊക്കെ ഉണ്ടാവാറുണ്ട്, ഇപ്പൊ അതിനേക്കാൾ തപസ്സിന്റെ ഫലമായിട്ട് കിട്ടിയ സൗന്ദര്യമാണ്, ദിവ്യ സൗന്ദര്യമാണ്. അപ്പോഴേക്കും കാമഗന്ധവനായിട്ടുള്ള വിമാനം അവിടെ പ്രത്യക്ഷമായി. കാമത്തിനനുസരിച്ച് ഗമിക്കുന്ന വിമാനം കാമഗം. കർദ്ദമ പ്രജാപതി യുവകോമളനായിട്ട് മാറി ഭാര്യയുടെ കൈയും പിടിച്ചുകൊണ്ട് വിമാനത്തിലേക്ക്. പിന്നെ സഞ്ചാരം, സർവകാമദുഃഖം ദിവ്യം, സർവരത്ന സമൻ, എന്ത് ആഗ്രഹവും സാധിപ്പിക്കുന്നതായിട്ടുള്ള ദിവ്യമായിട്ടുള്ള കൊട്ടാരമാണ്. കൊട്ടാരമായിട്ട് ഉപയോഗിക്കാം, കപ്പലായിട്ട് ഉപയോഗിക്കാം, പിന്നെ വിമാനമായിട്ട് ഉപയോഗിക്കാം, എല്ലാം സൗകര്യമുണ്ട്. ഭൂമിയിലൂടെ വാഹനമായിട്ട് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. എല്ലാ സൗകര്യമുള്ള ദിവ്യമായിട്ടുള്ള കൊട്ടാരം.
തണുപ്പ് കാലത്ത് ആവശ്യമുള്ള ചൂടുണ്ടാവും, ചൂടുകാലത്ത് ആവശ്യമുള്ള തണുപ്പുണ്ടാവും. സർവകാമ ദുഃഖം എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്ന കൊട്ടാരം, രത്നങ്ങളെ കൊണ്ടൊക്കെ പഠിച്ച് ദിവ്യങ്ങളാകുന്ന കൊട്ടാരം, വിവിധങ്ങളാകുന്ന നിലകളോട് കൂടിയിട്ട് ഉള്ള വിമാനം, അതിലേക്ക് ഇത് ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് കയറിയിരിക്കുന്നു. പിന്നെ സഞ്ചാരം എങ്ങോട്ട്? ദേവോദ്യാനങ്ങളിലൂടെ. ലോകത്തിലെ ഏത് ദിവ്യ സ്ത്രീകൾക്ക് പോലും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ദേവോദ്യാനങ്ങളിലൂടെയാണ് ഭാര്യയും കൊണ്ടുപോയത്. വൈശ്രംഭകേ സുരസനേ നന്ദനേ പുഷ്പഭദ്രകേ മാനസേ ചൈത്രരഥേ ച സരേമേ രാമയാരത. അങ്ങനെ ദിവ്യങ്ങളാകുന്ന ദേവോദ്യാനങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ഇത്രയൊന്നും പോരാ തോന്നിയത്രേ. വിഭജ്യ നവധാത്മാനം, താൻ തന്നെ ഒമ്പതായിട്ട് മാറി. ദേവഹൂതി ദേവിയുടെ അടുത്ത് ഒമ്പത് കർത്തവ പ്രജാതിമാരപ്പോ. സുരതോൽ സുഖം, ശാരീരികമായ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ്, അതൊക്കെ അനുഭവപ്പെടുത്തി കൊടുത്തു എന്നാണ്. ലോകത്തിലുള്ള സകല സുഖവും അനുഭവപ്പെടുത്തി കൊടുത്തു. ഇതെങ്ങനെ സാധിച്ചു? കർത്തവ പ്രജാപതിക്ക് സാധിപ്പിക്കാൻ കഴിഞ്ഞത് ഭഗവാനെ ഉപാസിച്ചുള്ള സംസ്കാരം ഉണ്ടായതുകൊണ്ട്. ദേവഹൂതിക്ക് ഇത് അനുഭവിക്കാൻ കഴിഞ്ഞത് പാർത്ഥിവൃത്യമാകുന്ന തപസ്സുള്ളത് കൊണ്ട്. ലോകത്തിലെ ഒരു സ്ത്രീക്കും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സുഖഭോഗങ്ങളൊക്കെ ഭർത്താവ് ഭാര്യയ്ക്ക് അനുഭവപ്പെടുത്തി കൊടുത്തു. വിമാനം താഴ്ത്തു വന്നു. പണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്ത് കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ ഉപേക്ഷിച്ചു പോകുന്നു. അദ്ദേഹം പതുക്കെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വെട്ടിങ് ഇടയ്ക്ക് എടുത്ത് പോവാന്ന് പറയില്ലേ, പോവാൻ തയ്യാറായി, എല്ലാം വിട്ട് വീണ്ടും തപസ്യാനായിട്ട് പോകാൻ നോക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പോകാനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, ഒരു ടെസ്റ്റ് ചെയ്യല്. ഇത് പുറപ്പെട്ട എന്താ അങ്ങനെയുണ്ടല്ലോ, ചിലരൊക്കെ പറയാറില്ലേ, ഇപ്പൊ കഴിക്കും ഞാൻ, എന്ത് വിഷയി, ഇപ്പൊ കഴിക്കും, കുറെ പറയും, കഴിക്കൊന്നുമില്ല. അതുപോലെ ഇദ്ദേഹം ഒന്നും നോക്കി, ഇപ്പൊ പോവാണ് ഞാൻ, പണ്ട് പറഞ്ഞിട്ടുണ്ട് പോവെന്ന്. ആ സാധ്യത തളർന്നുപോയി ദേവഹൂതി ദേവി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ കാൽക്കൽ വീണ്ടും നമസ്കരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഭാവത്തില് നഖം കൊണ്ട് ഭൂമിയിൽ ചിത്രം വരച്ച് ദുഃഖത്തോടു കൂടി നിൽക്കുകയാണെന്ന് ദേവി. ലിഖന്ത്യഥോമുഖി ഭൂമിം പദാ നഖമണി ശ്രിയ ഉവാച ലളിതാം വാചം നിരുദ്ധ്യാശ്രുകലാം ശനയേ. താഴത്തെ നോക്കി നഖം കൊണ്ട് ഇങ്ങനെ ചന്ദ്രനെയൊക്കെ വരയ്ക്കേണ്ട നിലത്ത്, ഒപ്പം തന്നെ സംസാരിക്കാൻ പോലും പറ്റാത്ത ഈ ദുഃഖം കൊണ്ട് തൊണ്ടക്കെണ്ണ ഇടറിപ്പോയി. ഇത്രയും ദിവ്യനായിട്ടൊരു മഹാത്മാവിന് ഭർത്താവായി കിട്ടിയിട്ട് ആ ഭർത്താവിനെ എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും? സാധാരണമായ സ്ത്രീകൾക്ക് തന്നെ വളരെ സങ്കടപ്പെട്ടു പോയി. ആ ദേവി പറഞ്ഞു, സർവം തൽ ഭഗവാൻ മഹ്യം ഉപോവാഹ പ്രതിശ്രുതം. അങ്ങ് വിവാഹ സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു തന്നിട്ടുണ്ട്, ഇതൊക്കെ ശരിയാണ് അല്ലേ? വിവാഹം കഴിഞ്ഞ് കുട്ടികളുണ്ടായി കഴിഞ്ഞ് ഉപേക്ഷിച്ചു പോകുന്ന പറഞ്ഞതെന്ന്, അതൊക്കെ ശരി. കുട്ടികളൊക്കെ ആയി, ഒമ്പത് പെൺകുട്ടികളുണ്ട്, പോകാൻ തയ്യാറായി നിൽക്കുകയാണ്, അത് ശരി. എന്നാലും അഥാപി മേ പ്രപന്നായ അഭയം ദാതു മരിഹസി. ഇങ്ങനെയാണെങ്കിലും അവിടുത്തെ ശരണം പ്രാപിച്ച എനിക്ക് അഭയം നൽകിയിട്ട് വേണം പോകാൻ. എന്നെ ഈ സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ടുള്ള അഭയസ്വരൂപനായുള്ള ഭഗവാനിലേക്ക് എത്തിച്ചിട്ട് വേണം അങ്ങ് പോകാൻ, അല്ലാതെ വിട്ടുപോകരുതേ. ഹി ബ്രഹ്മൻ ദുഹിതൃഭിസ്തുഭ്യം വിമൃഗ്യാപതയസ്തമാ. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഈ പെൺകുട്ടികൾക്ക് ഭർത്താവ് മാരെ അന്വേഷിച്ച് നടക്കുക? അതുമൊക്കെ നേരിയാക്കിയിട്ട് വേണം പോകാൻ. എന്റെ ദുഃഖത്തെ തീർത്തു പോകണേ, ശോകത്തെ തീർത്തു പോകണേ. അങ്ങ് നേരത്തെ പറഞ്ഞതാണ്, അഭയാൻ അശോകാൻ, ശോകരഹിതമായ ഭയരഹിതമായ ആ സ്ഥാനം നിനക്ക് തരാം, അവിടേക്ക് ഞാൻ എത്തിക്കാന്നൊക്കെ പറഞ്ഞതാണ്. അന്ന് ഞാൻ അതൊന്നും കേട്ടില്ല, കാരണം അന്ന് അതിന് കേൾക്കാനുള്ള ശ്രദ്ധയല്ല എനിക്കുണ്ടായിരുന്നത്. കുറച്ച് പക്വത വരുമ്പോഴല്ലേ അങ്ങനെയുള്ള ശ്രദ്ധ വരുള്ളൂ. അപ്പൊ എനിക്കത് കേൾക്കാൻ, ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായി. അങ്ങനെയുള്ള ഒരു ഭർത്താവിനെ കിട്ടിയിട്ട് വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലല്ലോ, കഷ്ടം കഷ്ടം അല്ല. ഇനിയും ഞാൻ പോകുന്നില്ല, നാളെ കുറച്ചു കാലം കൂടി നമുക്ക് കാമകത്തിലൊക്കെ താമസിച്ച് ഇരുന്നാ പോരെ, അങ്ങനെയാവാലോ. ലൗകികമായ രീതിയിൽ ആലോചിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോകാൻ നിൽക്കുമ്പോഴേക്കും നിൽക്കൂ, കുറച്ചു കാലം കൊണ്ട് ഈ കൊട്ടാരത്തിൽ താമസിച്ച് പോയാൽ മതി, അങ്ങനെയാണോ? അല്ലല്ല,
ഏതാവതാലം കാലേന, ആ കർദമ പ്രജാപതിയാകുന്ന മഹാത്മാവിനെ കയ്യിൽ കിട്ടിയപ്പോൾ, കുറെ കാലം അവരുടെ കൂടെ ജീവിച്ചപ്പോൾ വിഷയസുഖങ്ങൾ മാത്രമേ അനുഭവിച്ചുള്ളൂ എങ്കിലും ആ സംഘം കൊണ്ട്, സത്സംഗം കൊണ്ട് ദേവഹൂതി ദേവിയുടെയും ജീവിതത്തിൽ മാറ്റം വന്നിരിക്കുന്നു. മതി, ഈ കാലത്ത് അനുഭവിച്ചതൊക്കെ മതി, എനിക്ക് വിഷയസുഖങ്ങളൊന്നും ഞാൻ അനുഭവിക്കണമെന്ന് ആഗ്രഹമില്ല, മതി, ഇനി എന്ത് വേണം, ഇനിയുള്ള കാലം അങ്ങ് അങ്ങയുമായിട്ടുള്ള ആ ജീവിതം സത്സംഗമാക്കി മാറ്റണം. അങ്ങേപ്പോലൊരു മഹാത്മാവിനെ കിട്ടിയിട്ട് എന്താ ചെയ്തത്? പിടിച്ചു വലിച്ച് വിഷയത്തേക്ക് ഇട്ടു. ഏത് കൃമികൾക്കും സുലഭമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പിടിച്ചു വലിച്ചിട്ടു. ചില ആൾക്കാരുണ്ട്, ഒരാളിങ്ങനെ ചളിയിൽ വീണ് കിടക്കുക, അവിടുന്ന് എണീക്കാൻ പറ്റുന്നില്ല, വഴി പോണവരൊക്കെ പറഞ്ഞു ഒന്ന് കൈതരൂ ഒന്ന് കൈതരൂ. അതിൻ്റെ ഇടയിലാണ് ഒരാൾ അറിയാതെ കൈ കൊടുത്തത്. ആ കൈ കൊടുത്താളെയും പിടിച്ചു ഒറ്റ വലിയ സ്ഥലത്തേക്ക് ചളിയിലേക്ക് വലിച്ചിട്ടു. അതാണ് ഞാൻ ചെയ്തത്. സ്വസ്ഥമായിട്ട് തപസ് കൊണ്ടിരിക്കുന്ന അങ്ങേ കൂടി പിടിച്ചു വലിച്ച വിഷയങ്ങളിലേക്ക് വലിച്ചിട്ടു. ഏതുപോലെ ഒന്നുകൂടി പറയാമാണെങ്കിൽ, ക്ഷീരമുള്ളോ ലകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്നു കൗതുകം എന്ന് പറയാറുണ്ട്. കൊതുകേ പശുവിൻ്റെ കെട്ടിൽ പോയിട്ട് പാൽ കുടിക്കില്ലല്ലോ. ഇതുപോലെ അങ്ങേപോലുള്ളൊരു മഹാത്മാവിനെ കിട്ടിയിട്ട് എന്താ ഞാൻ ചെയ്തത്? വെറും വിഷയങ്ങൾ അനുഭവിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചു. തെറ്റായിപ്പോയി, തെറ്റായിപ്പോയി, അറിയാതെ പറ്റിപ്പോയതാണ്. വേണ്ട രീതിയിലുള്ള വിവേകമില്ലാത്തതുകൊണ്ട് പറ്റിപ്പോയതാണ് ആ കാലത്ത്. ഇനിയുള്ള കാലം മുഴുവൻ ഒരു അഭയത്തിനായിട്ട് നമ്മുടെ ജീവിതം മാറണം. എനിക്ക് അഭയത്തിനായിട്ട്, ശ്രേയസ്സിനായിട്ട് മാറണം. ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പാകത്തിന് അങ്ങനെ സഹായിക്കണം. ഇനിയുള്ള കാലം ഒരു സത്സംഗമായിട്ട് മാറണം. സത്സംഗം നിസ്സംഗത്തിന് കാരണമായിത്തീരും. സത്സംഗത്തെ നിസ്സംഗത്വം. അതുകൊണ്ട് ഇനിയുള്ള കാലം സത്സംഗമായിട്ട് മാറണം. സജ്ജനങ്ങളെ കിട്ടിയാൽ മാത്രം പോലല്ലോ, അത് സത്സംഗമായിട്ട് മാറണമെങ്കിൽ ഇത്ര കാലം സത്സംഗമാക്കിയില്ല. ഇതൊക്കെ നമുക്കൊരു സത്സംഗം സത്സംഗം നമ്മളെ പേര് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് ഇതൊക്കെ ആലോചിക്കേണ്ടതാണ്. സജ്ജനങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ വെറും വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ അത് സത്സംഗം എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ദേവഹൂതിക്ക് ആ മഹാത്മാവിനെ കിട്ടിയപ്പോൾ എന്തൊക്കെയോ മാറ്റം വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നിയത്. ഈ സംസാര ദുഃഖത്തിൽ നിന്ന്, മായയിൽ നിന്ന് എന്നെ കരകയറ്റാനായിട്ട് അങ്ങ് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് വീണ്ടും നമസ്കരിക്കുകയാണ്. കേട്ടപ്പോഴാണ് നന്നായി ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റിയല്ലോ. ദുഃഖിക്കണ്ട, നമുക്ക് ഇനി വിമാനമൊന്നും വേണ്ട, വിമാനമൊക്കെ കളയ. ത്യാഗേനൈക്കേ അമൃതത്വമാനശു, ത്യാഗം കൊണ്ട് മാത്രമേ ഭഗവാനെ കിട്ടുള്ളൂ എന്ന്. ഈ വിഷയങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നാലൊന്നും കിട്ടില്ല ഭഗവാനെ. അങ്ങനല്ലേ ഭഗവതിലെ കൃഷ്ണാവതാരം അവതരിപ്പിക്കാൻ പോകുന്ന സമയത്ത് എത്ര കഥകളാ പറയാ. പ്രധാനമായിട്ട് പറയും ഏ ആദി മഹാരാജന്റെ കഥ. കൃഷ്ണാവതാരം തൊട്ട് മുമ്പ് വിഷകലംപടനായിട്ട് രണ്ട് ഭാര്യമാരും അഞ്ചു മക്കളായിട്ട് വട്ടം തിരിഞ്ഞ, ഇതിനേക്കാളും ഭയങ്കളി ആയിട്ട് പറയാൻ പറ്റില്ല. അതുപോലെ പറഞ്ഞു ഭാര്യയുടെ ചവിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഭർത്താവ് ഏയാദി. എന്നിട്ട് പറയാണ് പരീക്ഷിതനെ അവതരിപ്പിക്കുമ്പോ ഏയാദിരി വധാർമിക, പരീക്ഷിത് ധാർമ്മികനാണ്, എന്ത് ഏയാദിയെ പോലെ. ഇതാണ് ഏയാദിയെ പോലെ ധാർമ്മികൻ. ഭാര്യയിൽ രണ്ട് കുട്ടികള്, ദാസിയില് മൂന്ന് കുട്ടികള്, ഇതാണോ ഏയാദി മഹാരാജ ഉചിതമായ ധാർമ്മികത? സ്വന്തം മകന്റെ യൗവനം വാങ്ങി, ഭാര്യയുമായിട്ട് രമിച്ചു, ഇതാണോ മൃഗങ്ങളെ പോലുള്ള യൗവനം നയിച്ചതാണോ ധാർമ്മികത? ഇങ്ങനെയുള്ള ചില അബദ്ധമൊക്കെ അദ്ദേഹത്തിന് പറ്റി മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് ഭഗവാനെ ഭജിച്ച് അവിടുന്ന് കരകയറി. ക്ഷത്രിയന്മാർക്ക് വിധിച്ചതായിട്ടുള്ള രീതിയിൽ ഒരു രാജകുമാരി, ദാസിയായിട്ടുള്ള രാജകുമാരി വന്ന് ആഗ്രഹം സാധിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ സാധിപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛന് വേണ്ടിയിട്ട് മക്കളും പെരുമാറുന്നു അവിടെ. വിഷയാസക്തി കാരണം അങ്ങനെയൊക്കെ ചെയ്തു മാത്രം, പക്ഷെ അങ്ങനെയൊക്കെ വീണിട്ടും അവിടുന്ന് ഭഗവാനെ ഭജിച്ച്, പരമമായ ധർമ്മം ഭഗവാനെ ഭജിക്കലാണല്ലോ, ഭഗവാനെ ഭജിച്ച് അവിടുന്നൊക്കെ എണീറ്റ് വന്നു, വൈരാഗ്യം വന്നു, വിഷയവൈരാഗ്യം വന്നു. അവസാനം ജാതപക്ഷ ഇവ ദ്വിജ, ചെറുക് മുളച്ച പക്ഷിക്കുഞ്ഞുങ്ങളെ പോലെ പറന്നു പോകുന്നത് കാണാം. ഇവിടെയും ആ ഒരു വൈരാഗ്യം വന്നു. ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയിട്ട് ഭഗവാനെ ഭജിക്കൂ എന്ന് പറഞ്ഞതനുസരിച്ച് യമനിയമങ്ങളൊക്കെ അഭ്യസിച്ചുകൊണ്ട് മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാനുള്ള വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സ്നാനമതികള്,
പുണ്യതീർത്ഥങ്ങളിൽ പോയിട്ട് കുളിക്കലും അതുപോലെ ജപവും പൂജയാദികളും ഒക്കെ നടത്തി മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള വ്രതങ്ങളാണ് യമെന്ന് പറയുന്നത്. ശരീരത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള വ്രതങ്ങളാണ് നിയമം എന്ന് പറയുന്നത്. നിയമവും യമവും ഒക്കെ അഭ്യസിച്ച് അവർ ജീവിക്കുന്നു. ഇപ്പൊ ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ ഈ സുഖം നേരത്തെ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി. നേരത്തെ വലിയ സുഖഭോഗങ്ങളൊക്കെയുള്ള കാമകത്തിൽ ജീവിക്കുന്ന സമയത്ത് ഈ സുഖം ഉണ്ടായിരുന്നില്ല, ഈ ഒരു രസം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഭഗവാനെ ഭജിച്ചുകൊണ്ടുള്ള ജീവിതം അത് വളരെ അനുഭൂതിയായിട്ട് മാറി ആ ദമ്പതിമാർക്ക്. ക്രമേണ ദേവഹൂത്യവി സന്ദേശം ഗൗരവേണ പ്രജാപതേ സമ്യക് ശ്രദ്ധായ പുരുഷം കൂടസ്ഥം അഭജൽ ഗുരും. ഭഗവാനെ ഭജിച്ചതിന്റെ ഫലമായിട്ട് ക്രമേണ കർദ്ദവന്റെയും ദേവഹൂതിയുടെയും പുത്രനായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. തസ്യാം ബഹുദുധയകാലേ ഭഗവാൻ മധുസൂദന കാർദ്ദമം വീര്യമാപന്നോ യജ്ഞേ അഗ്നിരിവദാരുണീ. അരണി കടഞ്ഞാൽ അഗ്നി ഉണ്ടാവുന്ന പോലെ എന്നൊരു പ്രയോഗമാണ് കപിലവാസുദേവനായിട്ട് ഭഗവാൻ അവതരിക്കുന്ന സമയത്ത്. ആധ്യാത്മിക ശാസ്ത്രങ്ങളെ മുഴുവൻ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, സാംഖ്യയോഗത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചതായിട്ടുള്ള ഭഗവാൻ കപില മഹർഷി വരുമ്പോ പറയുന്നത്, കർദ്ദമ പ്രജാപതി നേരത്തെ പറയുന്നുണ്ട് ഭഗവാന്റെ വാക്ക് സത്യാഗിച്ചിട്ടുണ്ടേ, അങ്ങയുടെ പുത്രനായിട്ട് ഞാൻ അവതരിക്കാം, കർദ്ദപുത്രനായിട്ട് അവതരിക്കുമെന്ന് ഭഗവാൻ പണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ടേ. ആ കാര്യമൊക്കെ ഞാൻ മറന്നുപോയി, ഈ വിഷയങ്ങൾ അനുഭവിച്ചപ്പോ ഇപ്പോഴാ ഓർമ്മ വന്നത്. എന്നിങ്ങനെയാണ് അവർ വീണ്ടും ഭഗവാനെ ഭജിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കർദ്ദമപുത്രനായിട്ട് ദേവഹൂതിയുടെയും കർദ്ദമ പ്രതാപതിയുടെയും പുത്രനായിട്ട് ഭഗവാൻ കപിലവാസുദേവനായിട്ട് അവതരിക്കുന്നു. യാഗത്തിന് അരണി കടയാറുണ്ട്. രണ്ട് മരങ്ങളെ കൂട്ടി ഒരസലാണ് അരണികടയില്. അരണി കടഞ്ഞാൽ അഗ്നി ഉണ്ടാവുന്ന പോലെ കർദ്ദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും പുത്രനായിട്ട് ഭഗവാൻ കപിലവാസുദേവനായിട്ട് അവതരിച്ചു. അത്രേ ഈ അഗ്നി എവിടുന്നുണ്ടായത്? ഉള്ളതാണ്, അരണിയിലുണ്ട് അഗ്നി, അതൊന്ന് പ്രകാശിപ്പിച്ചു മാത്രം. ഈ കർദ്ദമ പ്രജാപതിയിലുണ്ട് ഭഗവാൻ ചൈതന്യം, ദേവഹൂതിയുടെ ദേവിലും ഉണ്ട് ചൈതന്യം, ലോകത്തിൽ എല്ലാവരിലും ഉണ്ട് ഈ ചൈതന്യം. അതൊന്ന് അനുഭവമായി തീരണമെങ്കിൽ അതിന് സാധന വേണം. എല്ലായിടത്തും ഭഗവാനുണ്ട്. ചില പ്രത്യേക ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് അനുഭൂതി ഉണ്ടാവുന്നു. സാധന കൊണ്ട് അവിടെ ഒരു ആർക്കും ആ തരംഗം അനുഭവിക്കാൻ പാകത്തിന് പ്രാപ്തമാക്കി തീർത്തിട്ടുണ്ടാവും. എല്ലായിടത്തും ഭഗവാനാണെങ്കിൽ എന്നിട്ട് അമ്പലത്തിൽ പോണേ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ തൃശ്ശൂരിലാണെങ്കിൽ ആകെ ടെൻഷനായി. മാർക്കറ്റിൽ പോയിരുന്നാലാണോ സുഖം? വടക്കുന്നാൻ അമ്പലത്തിൽ പോയിരുന്നാലാണോ സുഖം? തൃശ്ശൂർ ടൗണിൽ ഏകാന്തമായ ഭാവമാണ് തൃശ്ശൂർ ടൗണിലുള്ള വടക്കുന്നാഥൻ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പോയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാർക്കറ്റിലും ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ബ്രഹ്മാണല്ലോ, അല്ലെങ്കിൽ എല്ലായിടത്തും ഭഗവാൻ ഉണ്ടല്ലോ, സർവാന്തരിയാമിയാണല്ലോ ഭഗവാൻ. മാർക്കറ്റിലും ഉണ്ട്, അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് അനുഭവിക്കുന്നതിന് മാറ്റം വരുന്നു. എന്തുകൊണ്ട്? നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിൽ വരുന്ന മാറ്റം കൊണ്ട് തന്നെയാണ്. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും ഭഗവാനെ കാണാം. തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് പുറസൂര്യനായിട്ടുള്ള ആചാര്യന്മാരുടെ ഉപാസന കൊണ്ട് കൂടുതൽ നമുക്ക് അവിടെ അനുഭവം ആക്കി തീർത്തിരിക്കുന്നു. എല്ലായിടത്തും ഒരേപോലെയാണെങ്കിലും വർഷങ്ങളായിട്ട് സത്രം, 11 വർഷങ്ങളായിട്ട് സത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഈ യജ്ഞവേദിയിൽ ഇതൊക്കെ കഴിഞ്ഞു പോയാലും ഇവിടെ വന്നു കഴിഞ്ഞ ഒരു അനുഭൂതി ഉണ്ടാവും. ഇവിടുത്തെ മാലിന്യങ്ങളൊക്കെ, അന്തരീക്ഷത്തിലെ മാലിന്യങ്ങളൊക്കെ കുറെ ഈ മന്ത്രതരംഗങ്ങളെ കൊണ്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അനുഭവപ്പെടുന്നതിന് മാറ്റം ഉണ്ടാവും മാത്രം. യജ്ഞേ അഗ്നിരിവദാരുണി, അഗ്നി എപ്പോഴും ഉണ്ട്, എന്നാ ഒന്നുകൂടി പ്രകാശിച്ചിരിക്കുന്നു. ഇതുപോലെ നമുക്കും വേണ്ട രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ പുത്രഭാവത്തില് ഭൂമി നിറഞ്ഞ രകത്ത് നമ്മൾ രക്ഷിക്കാൻ പാകത്തിന്, ജീവിതം സാർത്ഥകമാക്കി തീർക്കാൻ പാകത്തിന്, മരണവുമായിട്ട് മല്ലടിക്കുന്ന സമയത്താണ് ആ ഭാവത്തിനാണ് ഭൂമി നിറഞ്ഞ രകം എന്നൊക്കെ പറയാറ്. മരണത്തെ പോലും ജയിക്കാൻ പാകത്തിന് പുത്രനായിട്ട് അഥവാ പുത്രഭാവത്തിലെ ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വേണ്ട രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതം ധന്യമാക്കി തീർക്കാൻ, ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ധന്യമാക്കി തീർക്കാൻ നമുക്ക് കഴിയട്ടെ. നമുക്കും ഇതേ അനുഭൂതി ഉണ്ടാവും. ഇത് ഏതോ കർദ്ദമ പ്രജാപതിക്കും ദേവഹൂതിക്കും മാത്രം സ്വന്തമായതല്ല, നമുക്കും സ്വന്തമാക്കാവുന്നതാണ് ഈ അനുഭൂതി. എന്താ, ഭഗവാൻ നമുക്കും നമ്മുടെ ഹൃദയത്തിൽ അന്തരിയാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്കും ഭഗവാനെ പ്രകാശിപ്പിക്കാൻ, നമ്മളും ഒരു അരണി പോലെ തന്നെ ഭഗവാനെ ഒളിച്ചിരിക്കുന്ന, ഭഗവാനാകുന്ന ആ അഗ്നി ഒളിച്ചിരിക്കുന്ന ഒരു അരണി തന്നെ നമ്മൾ ഓരോരുത്തരും. നമുക്കും ആ അഗ്നിയെ പ്രകാശിപ്പിക്കാം, ആ ജ്ഞാനാഗ്നിയെ പ്രകാശിപ്പിക്കാൻ കഴിയും എന്നുള്ള കാര്യം ഉറപ്പ് അതിന് സാധിക്കട്ടെ. 9 പെൺകുട്ടികളെ പിന്നെ ബ്രഹ്മാദി ദേവന്മാര്, ബ്രഹ്മാവ് മരീച്ചാദി മഹർഷിമാരെ കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു കൊടുക്കലും ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഭർത്താവിന്റെ
കൂടെ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ഭഗവാന്റെ അടുത്ത് വന്നു ഭർത്താവ് കർണപ്രജാപതി. വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഞാൻ പോകട്ടെ തപസ് ചെയ്യാനായിട്ട്, ഗൃഹസ്ഥാശ്രമത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു മാത്രം, ഇവിടുന്ന് ഒരു തവണ പോകാൻ ആവശ്യം അമ്മ വിളിച്ചു നിർത്തി, ഇനി പോകട്ടെ, പൊക്കോളൂ അച്ഛൻ പൊക്കോളൂ, ധൈര്യമായിട്ട് പൊക്കോളൂ, അമ്മയുടെ കാര്യം നോക്കാൻ ഞാനുണ്ട്. ജ്ഞാനാഗ്നിയായിട്ട് ഭഗവാൻ വന്നിരിക്കുന്നതേ, ഈ അഗ്നി അരണിയിൽ നിന്ന് എടുത്ത് മാറ്റിയില്ലെങ്കിൽ ആ അഗ്നിയിൽ തന്നെ രണ്ടരണി ദഹിച്ചു പോവും. അതുപോലെ ഇനി കർണപ്രജാപതിയാകുന്ന വ്യക്തിത്വവും ദേവഹൂതിയാകുന്ന വ്യക്തിത്വവും ഒക്കെ ഈ അഗ്നിയിൽ, ജ്ഞാനാഗ്നിയിൽ ദഹിച്ചു പോകുന്നുണ്ട്. ആദ്യം കർണപ്രജാപതി യാത്രയാക്കി, വനമേവ ജഗാമഹ, ജഗദീശ്വരനായ അനന്തമൂർത്തിയായിട്ട് ഭഗവാൻ പുത്രനായിട്ട് വന്നിട്ട് പോലും ഗൃഹത്തിലിരുന്ന് കഴിഞ്ഞാൽ അത് ബന്ധനമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം കാട്ടിൽ പോയി ഇത്രേ അത്ഭുതത്തോടുകൂടി പറയുന്നു, വനമേവ ജഗാമഹ. പിന്നെ ഭഗവാനും ജ്ഞാനസ്വരൂപനായിട്ട് വന്ന് അമ്മയ്ക്കും വേണ്ട ഉപദേശം കൊടുത്ത് അമ്മയുടെ ജീവിതവും ധന്യമാക്കി തീർത്തു. ഇതുപോലെ നമ്മുടെ ജീവിതവും ധന്യമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ഭഗവാന്റെയും ഗുരുനാഥന്റെയും തൃപ്പാദ അരവിന്ദങ്ങൾ സമർപ്പിക്കുകയാണ്. ഹരേ രാമ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.